ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
ഞാൻ ആ ആ ഈ പുതിയൊരു പുസ്തകം വീമ്പ് പറയലട്ടോ. ഞാൻ വെറും കഥ മാത്രമല്ല, നിങ്ങളിൽ പലരുടെയും ജീവിതം, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരൻ്റെ കുന്നോളം ഉപദേശങ്ങൾ കേൾക്കും. അതിന് കുന്നിക്കുരുവിൻ്റെ വില പോലും കൽപ്പിക്കില്ല. ആ പ്രായത്തിലാണ് ഇവിടെ നമ്മുടെ നായകനും കൂട്ടുകാരും. എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു! ഉപ്പനെ കണ്ടാൽ നല്ലത്, രണ്ട് മൈനയെ കണ്ടാൽ അതും നല്ലത്. ദേ ഇതും അതുപോലെ ഒന്നായിരുന്നു. പുല്ല് കെട്ടിയിട്ട പഠിച്ചില്ലേലും കുഴപ്പമില്ല, തല്ല് കിട്ടൂല. കണ്ട മാവിന് നോക്കിക്കാ, സ്കൂളിൽ പോടാ. ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം പഠിക്കണ കാലമാണെന്ന് ഈ പിള്ളേർ പറഞ്ഞാ മനസ്സിലാവുമോ? പഠിക്കണ കാലത്ത് 4 വർഷം പഠിച്ചാ അവർക്കും കൊള്ളാം. പിന്നെ ഇവർക്കൊന്നും രണ്ടുപേരെ കോപ്പിയും കേട്ടെടുത്തൊന്നും എഴുതണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്ന തല്ലും. എന്റെ അമ്മോ, ഇപ്പൊ മണിയടിച്ച് കാണും. കുഴപ്പമില്ല, മോന് സ്കൂളിൽ പോയിക്കോ. ചെളിവെള്ളം തെറിച്ചു വീണപ്പോ അന്ത്രൂക്ക ക്ഷമയുടെ പര്യായം, പക്ഷെ കൂട്ടുകാർ ക്ഷമയുടെ വിപരീതവും. എന്ത് മണോടുവിന്, ഏതാണ്ട് പട്ടിത്തിട്ടൊക്കെ ചവിട്ടി വന്നേക്കാണ്. നമസ്തേ, ഇരിക്ക്. സൈലൻസ്. എന്താ ഇവിടെ? സാർ, ഇവിടെ മുഴുവൻ ചെളി. ചെളിയാ? മിടുക്കൻ, ഇതെങ്ങനെ ഒപ്പിച്ചു? എഴുന്നേറ്റ് മാറിക്ക്. നന്നായിട്ടില്ല. എവിടെ അച്ഛാ പോയി കഴുകിയിട്ട് വാ. ചെല്ലെ ചെല്ലെ ചെല്ലെ, എളിക്കില്ലടാ. ആഹാ, അവസാനത്തെ വണ്ടി വന്നല്ലോ, കയറിയിരിക്കട. അങ്ങ് കണ്ണി കണ്ട കുണ്ടിലും കുഴിയിലൊക്കെ ചാടിയിട്ട് വരും. വീട്ടുകാർക്ക് പോലെ ശ്രദ്ധ ഉണ്ടാകും. കൂട്ടുകാർ കളിയാക്കിയപ്പോ സങ്കടം തോന്നിയെങ്കിലും ചേറിന്റെ മണം നമ്മുടെ നായകന് പ്രശ്നമായിരുന്നില്ല. കാരണം അതവന്റെ വീടിന്റെ മണമായതുകൊണ്ടാവാം.
കൂലിപ്പണിയായിരുന്നെങ്കിലും അച്ഛൻ്റെ പതിവായുള്ള പണി ഇതായി. പിന്നെ അമ്മ അടുക്കളപ്പണിക്ക് അത്തറിൻ്റെ മണമൊന്നും കാണില്ലല്ലോ. സ്കൂളിലെ ഉച്ചക്കഞ്ഞിയും പയറും തിന്ന് തീർക്കാൻ കണ്ട് വരും. ആരണ ഇരിക്കവിടെ. ആ കേറിയിരിക്കെ. ആ തോമസ് പറയൂ. എബ്രഹാം ലിങ്കൻ മിടുക്കൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നായകൻ സ്കൂളിൽ മുടങ്ങാതെ വരും. അതിനൊരു കാരണമുണ്ടായോ? ഇപ്പം നിങ്ങൾ വിചാരിക്കും ഉച്ചക്കഞ്ഞിയാണ്. അതല്ല, എണ്ണ തേച്ച് കുളിക്കാനും കുട്ടിക്കൂറ പൗഡർ ഇടാനും അവനെ പ്രേരിപ്പിച്ച ഘടകം ഇവളായിരുന്നു, ഗായത്രി. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? അരണ്ട വെളിച്ചത്തിലിരുന്ന് പഠിച്ച് മഹാനായ വ്യക്തിയാണ് ഏബ്രഹാം ലിങ്കൻ. എടാ, അപ്പൊ എനിക്ക് മഹാനാവാൻ പറ്റില്ല. അതെന്താ, എന്റെ വീട്ടിൽ കണ്ണുണ്ടല്ലോ, നിനക്കോറ്റും. നിന്റെ വീട്ടിൽ പാട്ടുകളൊക്കല്ലേ. സൈലൻസ്. ഇരുന്നുറങ്ങാതെ പോയി കിടന്നുറങ്ങടാ. സ്നേഹക്കൂടുതലുള്ള അച്ഛന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് സുന്ദരമായ സ്വപ്നങ്ങളെയാണ്. എന്തൊരു സ്പീഡാ നിനക്ക്. വേഗം പാ, പെട്ടെന്ന് തന്നെ സലാമിന്റെ വീട്ടിൽ കയറാം. അതെന്തിനാ? അവന്റെ വീട്ടിലെ റേഡിയോലെ ആളുടെന്നാ പറയണേ. പിന്നെ വേടായി, പിന്നെ ആളില്ലാണ്ടാ തന്നെത്താനെ പാട്ടോടാ പൊട്ടങ്ങണാപ്പാ. വേഗം വാ. എടാ ബാലു, സ്മിതയുടെ വീട്ടിലെ കുളത്തില്ലേ കളറ് മീനുണ്ടെന്ന്. ഏത്? ആ പേമുഴിച്ചിടെ. എന്താ? അവളുടെ തല നിറച്ച് പേനാടാ. അവളുടെ അടുത്തിരുന്നപ്പോ അവളെന്ത് മാന്താണെന്നോ. ഇത് ബാലു വായെടുത്താൽ വേണ്ടാത്ത വർത്തമാനമേ പറയും. ഇപ്പോഴത്തെ ചില സിനിമകളിലേ ഇതുപോലെ. ഇന്ന് സാറിന്റെ തല ഉറപ്പാ. പേടിക്കണ്ടാ, നിന്റൊപ്പം ഞാനും ഉണ്ടാവും. പ്രകാശ, നീ ഇത് കണ്ടാ? ഹായ്. ഇതെന്ത് സാന? വിമാനത്തിന്റെയാണ്. എന്റെ അമ്മാനെ വിമാനത്തിന്റെ ഡ്രൈവറാണ്. മോളിക്കട പോയി പിട്ടാ കാണിച്ചേ. നിന്നെ ഈ അമ്മാവനല്ലേ സൈക്കിളിൽ നിന്നാണ് കാലൊടിഞ്ഞ് കിടക്കണത്. ഞാൻ സാധനം ഇടന്നെ നോക്കിയത് മതി. പിന്നെ എടാ ബാലു, നിനക്ക് മഷിപ്പച്ച വേണോ? എടാ സ്ലേറ്റ് പച്ച. നിനക്കെന്താ എന്നോട് വല്ലാത്തൊരു സ്നേഹം? എന്തോ സാധിക്കാനുണ്ടല്ല. കൊച്ചിനോടാണ് നല്ല പുളിയുണ്ട്. എന്നാത്തോ ഗായത്രി, ഞാൻ പോണു. ഇഷ്ടായാ? എനിക്ക് അമ്പഴങ്ങ ഭയങ്കര ഇഷ്ടാ. എന്നാ കൊച്ചിനെ, അവന് ഭയങ്കര ഇഷ്ടാ. ചോദിക്കട്ടെ, എന്താ ഉണ്ടായെന്ന് പറ. എന്തുണ്ടാവാ? എന്റെ മോൻ കണ്ടാറിയ എന്തോ ഉണ്ടായിട്ടുണ്ട്. എടാ അത് അവള്. കുട്ടിയും കോലും കളിക്കണ്ട. പിന്നെ മനുഷ്യരുടെ പ്രാന്തിടിച്ചുമാര് കുട്ടിയും കോലും. നിന്ന് പോയേ, നീ വാടാ.
അവന്റെ ഒരു കുട്ടിയും കോലും. നീ വരൂട, കളിക്കാൻ കൊണ്ടു വന്നിട്ടുണ്ട് കോത്തി കണ്ണ. നീ പോടാ പായിട്ട് പുള്ളി. നീ വന്നേ, നീ വന്നിട്ട് പോകാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നീ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? എടാ, അവള അമ്പഴങ്ങ മുഴുവൻ തിന്നു തീർത്തതല്ലാതെ ഒന്നും മിണ്ടിയില്ലടാ. അല്ലേ, നമ്മളെ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ അത്ര മിണ്ടിയ പറയുന്നില്ലടാ. ഞാൻ സാധനങ്ങൾ എടുത്തേ. എടുക്ക്. എന്താടാ പോനില്ലേ? എടുക്കട്ടെ. എന്നാ റൂൾ പെൻസിലാ, നെല്ലിക്കലാടാ. പോരട്ടെ. എന്റെ പേടി അതല്ലടാ, അവളെങ്ങാനും വീട്ടിൽ ചെന്ന് പറയോന്നുള്ളതാ. അവളുടെ അച്ഛന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് തൂറാൻ മുട്ടുന്നു. ആഹാ, അപ്പൊ അതാണല്ലേ നിന്റെ പ്രശ്നം. അതാണ് നിന്റെ പ്രശ്നം. പ്രശ്നം ഞാൻ കൈ അങ്ങോട്ട് നോക്കിയേ. അതെന്തിനാ? ഇനി മുട്ടൂല. എടാ അതല്ല, അവളെങ്ങാനും വീട്ടിൽ ചെന്ന്. എടാ പേടിത്തൊണ്ടാ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ, ആണുങ്ങളെ കുറച്ചൊക്കെ ധൈര്യം വേണം. പേടിത്തൊണ്ടൻ. അമ്മു ഡിങ്കന്തോമ. നീയാണല്ലോടാ ദിവസം പാത്രത്തിൽ നിന്ന് മുട്ട മുട്ട നിന്ന കള്ളൻ. ഇത് ചെയ്യൂല, കൊല്ലൂടാ നിന്നെ. ഇനി എന്റെ ചോറ്റു പാത്രം നീ തൊട്ടു പോരുത്, കേട്ടോടാ. അതെ, ആണുങ്ങളായാൽ ധൈര്യം വേണം. ദാ ഇതുപോലെ. എന്റെ അമ്മ, നടന്നു പോരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്കൂള് നേരത്തെ വിട്ടോണ്ടാണ് അച്ഛാ. ഏതാടാ? ഞാനാ ചന്ദ്രൻ ചേട്ടന്റെ മോനാ. ആരായാലും ഇത്തരമൊരു അവസ്ഥയിൽ സ്വന്തം അച്ഛനെ കയറി ചേട്ടാന്ന് വിളിച്ചു പോകും. പിന്നെ അവളുടെ അച്ഛന്റെ നോട്ടവും ചോദ്യവും വളരെ മയത്തിലായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു അത്. സിനിമയിലാണെങ്കിൽ ഇതൊരു ഇന്റർവെൽ പഞ്ച. ഇന്നെങ്കിലും നിന്റെ മനസ്സും തുറക്ക്. അല്ല, നാളെ മുതൽ ക്ലാസ്സില്ല, സ്റ്റഡി ലീവ്. നീ വന്നേ വാ. എന്നാ വാ? അതുമല്ല, എന്നെ വിളിച്ചിട്ട് നീ അവിടെ നിൽക്കണോ? വാ. മനസ്സിലാവട്ടോ, ഇന്ന് എന്തായാലും നിന്നെ പറയിപ്പിക്കണം. എന്താ കാലം കഴിഞ്ഞ പിന്നെ ആരും നിൽക്കണേ? അവിടെ നിൽക്കണോ? എന്താ ഒന്ന് വരുമോ?
ഒരു കാര്യം പറയാൻ വേണ്ടി ടയണ്ട. അതെ, ഇവനൊരു കാര്യം പറയാനുണ്ട്. അതെ, ക്ലാസ് കഴിയുമ്പോ അയാടെ വഴി വരുന്ന പറയണം. എന്ത് കാര്യം? ദേ എക്സാമാ വരുന്നത്, എനിക്ക് വൈകിട്ട് ട്യൂഷനുണ്ട്. ചെക്കനൊന്ന് പോയേ. പുറകെ നടന്ന് നടന്ന് എല്ലാവർക്കും പറ്റണ പോലെ നമ്മുടെ നായകനും പറ്റി. പത്തിൽ തോറ്റ് തൊപ്പിയിട്ടു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? വഴിയരുകി കാത്തു നിൽക്കും. എന്റെ പൊന്നു, നീ എങ്ങാനും ചെയ്യിക്കുന്നായിരുന്നു എന്റെ പേടി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുലക്കി. ദേ പ്രകാശ, വെറുതെ എന്റെ പുറകെ നടന്ന് സമയം കളയാതെ പത്താം തരം പഠിച്ച് പാസ്സാകാൻ നോക്ക്. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ ചേരില്ല. എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നീ വാടി. പിന്നീട് അവൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. കാതിൽ കാറ്റും കണ്ണിൽ കണ്ണുനീരും വന്നടഞ്ഞിരുന്നു. വരിനെല്ലിൻ പാടത്ത് കതിരിന്മേൽ വെയിൽ മഞ്ഞ് കമ്പളം നീർത്തുന്ന കാലം പുലരൊളി പച്ചയിൽ തൂമങ്ങിൻ തുള്ളികൾ മിഴിച്ചെമ്മി ഉണരുന്ന നേരം ഇടവഴിപ്പാതിയിൽ ഒരു വേളമില്ലേ നിന്നൊളി കണ്ണാൽ എന്നെ നീ നോക്കേ. ഇടനെഞ്ചിൽ തഴുതിട്ട പ്രണയത്തിൻ മണിവാതിൽ അറിയാതെ മെല്ലെ തുറന്നു അറിയാതെ മെല്ലെ തുറന്നു മെല്ലെ കരിമഷി പടർന്നൊരാ നീൾമിഴിതളിൽ കണ്ണീർ മണികൾ തുളുമ്പിയതെന്തിനോ കരിമഷി പടർന്നൊരാ നീൾമിഴിതളിൽ കണ്ണീർ മണികൾ തെന്തിനോ ഈ മഷിക്കണ്ടും മയിൽ പീലിത്തുണ്ടുമീ ചെമ്പനീർ പൂക്കളും നിനക്കുള്ളതല്ലേ ിയിട്ട് പാടവരമ്പിലൂടൊരു മഴ ചാറ്റലിൻ അഴകായി നിയണയേ കറുകപ്പുൽ വിരിയിട്ട് പാടവരമ്പിലൂടൊരു മഴ
കരയേ നിറമോലും സ്വപ്നത്തിൻ പുതുശീല കുടവട്ടം പൂമലേ നിനക്കായി നിവർത്തി ഞാനെന്നേ. നിങ്ങൾ ചീട്ട് ഇവരെന്താണ് ഇഞ്ചി അടിച്ചു അതറിഞ്ഞില്ലേ അവന്റെ പ്രഭ പൊട്ടി. ബാലു, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ലടാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അവളെ നിനക്ക് ഇപ്പൊ മറക്കണം, ഇത്രേ ഉള്ളൂ. ഒരു പത്ത് രൂപ അല്ല, നിന്റെ പ്രേമ പൊട്ടില്ലേ വേണ്ട. ഒരു പത്ത് രൂപ പാല് വാങ്ങാൻ വെച്ചിട്ട് പത്ത് രൂപ താടെങ്ങനെ അഞ്ച് രൂപയേ. ഒരു പത്ത് രൂപ എന്റെ ഒരു പത്ത് രൂപ താടാ പിച്ചക്കാര, പത്ത് രൂപ താടേ. മതി, അപ്പൊ നിനക്ക് മറക്കണം. രാത്രി പോയോള കൂട്ടുകാര, ഇനിയും നിന്റെ വിഷമം മാറില്ലെങ്കിൽ. ഇഷ്ടപ്പെട്ടത് കിട്ടാതെ വന്നാലും കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും, കൂടെ കുറെ ദുശീലങ്ങൾ, പിന്നെ എന്നേക്കുമായി കൂടെ ഉണ്ടാകുന്നത് ഈ ദുശീലങ്ങൾ മാത്രമായിരിക്കും. ചൂട് ചായ കഴിക്കുന്നു മോന്തം കുടിക്കും. കഴിഞ്ഞ ദിവസം നീ ചേർത്തിച്ചിട്ട് ഡെസ്കും ബെഞ്ചും കഴുകി കഴുകി എന്റെ നടുവടിഞ്ഞ്. അവന്റെ അപ്പം കോരിയിട്ടിരിക്കല്ലേ, ഇനി പത്രം മാത്രമേ തിന്നുള്ളൂ. പിന്നെ അവനെ പറഞ്ഞിട്ട് വല്ല കാര്യം? അതെന്താ മത്ത കുത്തി ആ കുമ്പളം മുളക്കോ? അതെ അതെ, ഇവനെയൊക്കെ കണ്ട് പഠിച്ച ഇപ്പോഴത്തെ കുട്ടികൾ വഴി പഠിച്ചു പോവും. ഇങ്ങനെയുള്ളവന്മാര് നാടിന് തന്നെ ഒരു ശാപ. ആദ്യം തരാനുള്ള കാശ് താ, എന്നിട്ട് തരാൻ മരുത്. ഇറങ്ങി പല പ്രാവശ്യം അല്ല കാശ് തരാൻ തുടങ്ങുന്നു. നീ അങ്ങോട്ട്
പിണ്ഡവും ഇലയിലേക്ക് വെക്കുക. ഇനി പുഷ്പം പിണ്ഡത്തിന് മീതെ വയ്ക്കുക. ഇനി എഴുന്നേറ്റ് തെക്കോട്ട് നോക്കി മൂന്ന് വട്ടം കൈ തട്ടുക. അല്പം പിന്നോട്ട് മാറി നിന്നോളൂ. ഇനി ഉൽക്കണ്ഠയാണെങ്കിൽ എന്താ, നാളെ എന്ത് സംഭവിക്കുമെന്നായിരിക്കും ചിന്ത. അതായത് ഇവരാരും ജീവിക്കുന്നത് വർത്തമാനകാലത്തിലല്ല, ഭൂതവും ഭാവിയും വിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിലേക്ക് വരൂ. ഭൂതവും ഭാവിയും വിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിലേക്ക് വരൂ. കഴിഞ്ഞു പോയതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ അതിന് ശക്തമായ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പൊതുസംവിധാനങ്ങൾ. ഉദാഹരണത്തിന് പൊതുവായനശാലകൾ, കലാകായിക സംഘടനകൾ, ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടായ്മകൾ മറ്റു പല കാര്യങ്ങളിലായി കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ യുവജന പ്രസ്ഥാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഉണർവായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെങ്കൊടിക്ക് കീഴേ ഇൻക്വിലാബിന്റെ നാൾ.
പൊതുപ്രവർത്തനത്തിലൂടെ ജീവിതത്തെയും വിശ്വസാഹിത്യ കൃതികളിലൂടെ അക്ഷരങ്ങളെയും അവൻ അറിഞ്ഞു തുടങ്ങി. ഇത് നമുക്ക് ആഘോഷിക്കണം. ഇത് ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുത്തേ. എന്താണ് ഇന്ന് വിശേഷിച്ച്? അപ്പൊ അത് അറിഞ്ഞില്ലേ? ഇല്ല, നമ്മളെ പ്രകാശന് റാങ്ക് കിട്ടി. ചേട്ടാ പത്തനം നോക്ക്. ഏത്? നമ്മുടെ മരിച്ചുപോയ ചന്ദ്രന്റെ മോന? ആ, നമ്മുടെ സഖാവ് പ്രകാശൻ. അന്നേ ഞാൻ പറഞ്ഞില്ലേ നാരായണേട്ടാ, അവൻ മിടുക്കനാണെന്ന്. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അവനെ കണ്ട് പഠിക്കണം. അവൻ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. കഥാകാരൻ കൂടിയായ നായകൻ കഥയ്ക്കും ജീവിതത്തിനും കൂട്ടാകുന്ന അനുഭവങ്ങളിലേ. കാലമേറെ കഴിഞ്ഞപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതം അത് നമ്മൾ തന്നെ നെയ്തെടുക്കുന്നതാണ്. ആഗ്രഹമല്ല ഉണ്ടാവേണ്ടത്, ആഗ്രഹങ്ങൾക്ക് തീവ്രത പകരുന്ന തീരുമാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാതെയും സമ്മർദ്ദങ്ങളെ നേരിടാതെയും സാമ്പത്തിക പരിമിതികളെ പഴിച്ചും നമ്മളിൽ പലരും ഒളിച്ചോടുന്നു. ഒന്നോർക്കുക, നിങ്ങൾ ഓരോരുത്തരും നാളെയുടെ പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. അതിനു ഭംഗം വരാതെ എൻ്റെ ഓരോ കുഞ്ഞു കൂട്ടുകാർക്കും വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നാളെ ഹൗസ് വാമിംഗ് ആടാ. നീ രാവിലെ എത്തണം. ഹൗസ് വാമിംഗ്? ആ ഗ്രേറ്റ് മാൻ, അടിപൊളി അമ്മച്ചി. ഹാപ്പി ഉണ്ടാവോസ്? സത്യത്തിൽ നിന്റെ കാര്യം ഞാൻ മറന്നതാ. അമ്മച്ചി എന്നെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിലും നിന്റെ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം എന്റെ അടുത്ത് സ്നേഹമുള്ളൂ. ഡാ, നീ നേരത്തെ എത്തിയേക്കണം, രാവിലെ 10:00 പാലുകാച്ചിൽ. അയ്യോ, രാവിലെ 10:00? ഡാ, 10 മണിക്ക് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നീ ആ കമ്പനിയും വിട്ടാ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിനക്ക് മടുത്തില്ലടാ? ഇനിയെങ്കിലും ഒന്ന് സെറ്റിൽ ആയിക്കൂടെ. എടാ, പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി എന്നെ കൊണ്ട് പറ്റില്ലടാ. നമ്മുടെ ഫ്രീഡത്തിന് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഞാൻ അതിൽ സെറ്റിൽ ആയിക്കോളാം. എടാ, ഓൾവേസ് ലവ് യുവർ ജോബ്, നോട്ട് യുവർ കമ്പനി.
ബിക്കോസ് യു മേ നോ വെൻ യുവർ കമ്പനി സ്റ്റോപ്സ് ലവിങ് യു അല്ലേ. ഇത്രയും വലിയ ഫിലോസഫി ഒന്നും ഞാൻ സാധാരണക്കാരേക്ക് പറഞ്ഞു കൊടുക്കല്ല. സുഹൃത്ത് ആയതുകൊണ്ട് നിനക്ക് ഫ്രീ. ഏത്? ആ നടക്കട്ടെ. ഇതിപ്പോ ഏത് കമ്പനി? ഇല്ല, നീ അറിയണ കമ്പനിയാ പിനാക്കിൾ. ബട്ട് ദ ഇന്റർവ്യൂ ഇസ് ഡിഫറെന്റ് മാൻ, ഇറ്റ്സ് ത്രൂ ഫോൺ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഫോണിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്. ആകെ കൺഫ്യൂഷനിലടാ, ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആവൂ. ഫോണിലല്ലേടാ പിന്നെ ഗൂഗിളിൽ തിരഞ്ഞ കിട്ടേയില്ല. പിന്നെ നിന്റെ ക്ഷമയും പെരുമാറ്റ രീതിയും വിവേകവും എല്ലാം നീ അറിയാതെ തന്നെ അവരറിയും. നിന്റെ അടുത്ത് എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഒരു എക്സാമ്പിൾ പറഞ്ഞടാ. അങ്ങനെ ചോദിച്ചാ അവരൊരു ടൈം ലിമിറ്റ് വെച്ച് എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഒരൊറ്റ ചോദ്യം പോലും എന്റെ മനസ്സിലില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അവർക്കറിയേണ്ടത്. എടാ, എന്നാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിനക്ക് ഓർമ്മയുണ്ടാവില്ലേ? നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. നീ ശ്രദ്ധിച്ചു കേട്ടോ, വീണ്ടും ചോദിച്ചെന്റെ സമയങ്ങളായിരുന്നു. റാം, നീ ഒരു സ്ഥലം തേടി പോവുകയാണ്. യാത്രാമധ്യേ വഴി രണ്ടായി പിരിഞ്ഞു. ഒരു വഴി സത്യഗ്രാമത്തിലേക്കും മറ്റൊരു വഴി നുണഗ്രാമത്തിലേക്ക്. നിനക്ക് എത്തിച്ചേരേണ്ടത് സത്യഗ്രാമത്തിലാണ്. ഈ രണ്ട് ഗ്രാമവാസികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. സത്യഗ്രാമത്തിലുള്ളവർ സത്യം മാത്രവും നുണഗ്രാമത്തിലുള്ളവർ നുണ മാത്രവുമാണ് പറയുക. എത്തിച്ചേർന്ന ജംഗ്ഷനിൽ റാം ഒരു അപരിചിതനെ കാണുന്നു. അയാൾ ഏത് ഗ്രാമവാസിയാണെന്ന് റാമിന് അറിയില്ല. അതായത് അയാൾ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. അയാളോട് നിനക്ക് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിലൂടെ, അയാളുടെ ആ ഒരു ഒറ്റ ഉത്തരത്തിലൂടെ നീ സത്യഗ്രാമത്തിലെത്താനുള്ള വഴി കണ്ടെത്തണം. എന്തായിരിക്കും ആ ചോദ്യം? അതെങ്ങനെടാ, അയാളെന്ന് ഓണയാണോ സത്യം എന്ന് പറയണത് നമുക്കറിയില്ലല്ലോ. അത് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങളിലേക്ക് ഒരു പ്രത്യേകത. നിന്റെ ഇന്റർവ്യൂണ്ട്. നീ ശരിക്കും ഇപ്പൊ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് വിളിച്ചാണ്. നീ ആലോചിക്ക്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും നാളെ നീ എത്തണം. അമ്മ കാത്തിരിക്കും. ഓക്കേ, ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഡാ, ബൈ. സത്യഗ്രാമം, നുണഗ്രാമം, ഒരു ചോദ്യം. ചേട്ടാ, ഈ സത്യഗ്രാമത്തിലേക്കുള്ള വഴി അതങ്ങനെ ശരിയാണ്? അയാൾ നുണ പറഞ്ഞല്ല. ജൂലി, നീ സത്യഗ്രാമത്തിലാണോ നുണഗ്രാമത്തിലാണോ? ഇതിന്റെ സൈറ്റിൽ കയറി ഞാനും നോക്കിയതാ. ഒരെട്ട് അൽഗോരിതം പഠിച്ച ആർക്കും ഇത് ചെയ്യാം. വഴികളെല്ലാം യൂട്യൂബിലുണ്ട്. ഡീ, കൊറേ സമയം ദിവസങ്ങൾ കൊടുത്ത് സോൾവ് ചെയ്യാൻ ഒരു ബ്രില്യൻസും ഇല്ല. വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിന് ഇത് സോൾവ് ചെയ്യാൻ കണ്ണും വിരലും ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യണം. അതിലാണ് കാര്യം. സംശയം ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ. നീ 100 വരെ എണ്ണുമ്പോ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ അതൊന്ന് കാണട്ടെ. നീ കൗണ്ട് ചെയ്യ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 91, 92, 93, 94, 95, 96, 97, 98, 99, and 100. 100.
ഇതൊക്കെ കൊള്ളാം. എന്റെ അച്ഛനെ സോൾവ് ചെയ്യാൻ ഇതൊന്നും പോരറാമേ. അതിനിനിയെങ്കിലും നീ ഏതെങ്കിലും ഒരു കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നീ ചിരിച്ചോ, എന്റെ അച്ഛനവിടെ മാട്രിമോണി സൈറ്റിൽ തപ്പിത്തുടങ്ങി. റാം, നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോസ്റ്റ് നിനക്ക് കിട്ടണം. എന്റെ അച്ഛനെ നിനക്കറിയാലോ, ഹീസ് വെരി പ്രാക്ടിക്കൽ. ഒരു പരിധിവരെ ഞാനും. റാം, നീ ഒന്ന് സീരിയസ് ആവ്. ചിന്നു, വശങ്ങൾ എണ്ണി തീർക്കാനാവാത്തതാണ് ജീവിതം എന്ന ക്യൂബിന്റെ പ്രത്യേകത. ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചില അൽഗോരിതങ്ങൾ കാലം കൊണ്ടുവന്നു തരും. കുറഞ്ഞ സമയത്തിനുള്ളിൽ സോൾവ് ചെയ്ത് ഒന്നാമതെത്തേണ്ടതല്ല ജീവിതം. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും നിറം പിടിപ്പിക്കേണ്ട ഒന്നാണ്. റാം, നിനക്ക് എന്താ പറ്റിയേ? നീയല്ല പറഞ്ഞ സീരിയസ് ആവാൻ. എന്റെ ചിന്നു, ഐ ആം വെരി മച്ച് കോൺഫിഡന്റ് അബൌട്ട് മൈ കരിയർ, ലൈഫ് ആൻഡ് And you. Hello. Yes, Ram here. Ram, I am Meera calling from Pinnacle India for the interview. We inform you last day. Hello. Ram, can you hear me? Yeah, ma'am. Okay. Ram, you can choose the medium for the interview in English or Malayalam. Ma'am, I'm okay with both languages. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം. Okay, Ram. എങ്കിൽ നമുക്ക് മലയാളത്തിൽ തുടരാം. Okay, ma'am. 15 ചോദ്യങ്ങൾക്കാണ് റാം ഉത്തരം നൽകേണ്ടത്. അതിന് കമ്പനി അനുവദിച്ചിരിക്കുന്ന ടൈം 15 മിനിറ്റ് മാത്രം. ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ ആവർത്തിക്കാം. പക്ഷേ കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ 12 ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Yes, ma'am. ചില ചോദ്യങ്ങൾക്ക് അഗെയിൻ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നിങ്ങനെ. അത്തരം പ്രത്യേക ചോദ്യങ്ങൾക്ക് മുൻപ് മാത്രമേ അത് തുറന്നു പറയൂ. തെറ്റായ ഉത്തരങ്ങളുടെ ശരി അറിയണമെങ്കിൽ രാമിനത് തുറന്ന് ചോദിക്കാം. പക്ഷെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയമായിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ റാം കൃത്യം 15 മിനിറ്റും ഫോണിൽ ഉണ്ടായിരിക്കണം. മറ്റ് കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ വീണ്ടും വിളിക്കും. ഓക്കെ, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു മാം. Yes, ma'am. Your time starts now. Okay, ma'am. Ram, ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മാം, ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചോട്ടെ? യെസ് റാം, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു മാം. മിസ് മീര, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി. ഇറ്റ്സ് ഗുഡ്. അറ്റൻഡ് ചെയ്ത എക്സാമിനേഷൻ എല്ലാം 90% അബോവ് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഗ്രോയിങ് നൗ. ഇപ്പോൾ HR എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത മീര ഇൻ ഫ്യൂച്ചർ HR മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ കമ്പനിയുടെ എല്ലാവിധ റിക്രൂട്ട്മെന്റുകളും മീരയായിരിക്കും ചെയ്യേണ്ടി വരിക. Am I right, Meera? Yes. Yes. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മീരയ്ക്ക് മുന്നിൽ വരുന്ന MBA-ക്കാരനോട് മീര ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മാഡം, ഇതായിരിക്കും എന്റെ ആദ്യത്തെ ചോദ്യം. വെരി ഗുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റാം ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഇടത്തേക്ക് മാറിയതിനു ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ് 200 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അതിനുശേഷം 100 മീറ്റർ ഇടത്തേക്ക് മാറി വലത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ മുന്നോട്ട് നടന്നു.
വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അങ്ങനെയെങ്കിൽ റാം ഏത് ദിക്കിലേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്? സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ റാം, തേർഡ് ക്വസ്റ്റ്യൻ. ഒരു കാറിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കം സെയിം ആണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന രണ്ടക്കങ്ങൾ. അങ്ങനെയെങ്കിൽ കാറിന്റെ നമ്പർ എത്ര? It's 4998, ma'am. You are right. Next question. Yahoo എന്ന വാക്കിന്റെ മലയാളം മീനിംഗ്. Ram, are you there? Yes, ma'am. I'm here. മനുഷ്യമൃഗം. യെസ്. മീര എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോർമലാകുന്നത്? ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. സാറിനറിയാലോ, കഴിഞ്ഞ 3 വർഷമായി എച്ച് ആർ സീനിയർ എക്സിക്യൂട്ടീവായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. വേക്കൻ്റ് ആയി കിടക്കുന്ന എച്ച് ആർ മാനേജർ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ വിളിച്ചതായി ഞാൻ അറിഞ്ഞു. ഒരുപാട് ആപ്ലിക്കൻസും വന്നിട്ടുണ്ട്, ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് എ പോസ്റ്റ്. It would be a great help for me. Of course, I can. ഞാൻ അങ്ങനെ ചെയ്താൽ അഥവാ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് തന്നെ മീര വിചാരിച്ചോളൂ. What is my profit? What do you mean? I mean, എനിക്ക് എന്ത് തരും? No thanks. ഞാൻ എംഡിയെ കണ്ടോളാം. Good morning, sir. Morning. I can't do it, Meera. I know you are qualified and experienced, but company's rules onnu nanayittu violate cheyilla. Meerakku ariyalo, achinte maranathinu shesham njan ee company ettedutu nadathan thodangittu oru varsham thaganittilla. Adinidil company ithra adhigam valarnengil adinte kaaranam company's missionum visionum thanneyanu. Ma'am, in this situation, why you are saying like this, Meera? Meera's family situations nokki enikku ee company run cheyan pattuo? You can attend the interview. That's all. Anything else? No, ma'am. Meera, 1 second. Yes, ma'am. I can do one thing for you, Meera. നാളെ ഞാനൊരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഫോർ അവർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. One Mr. Ram, a well-qualified young guy. I interview naale meere kittendiyao. You mean? I mean, naale interview time. Adayadu 15 minute. Meera company-ode MD aavanam. You must be the MD of the company. Naalathe 15 minute meerekku koodiyalla interview aayirikkum for HR manager. Okay? Come on, Meera. Say yes or no. Yes, I will. Thank you, ma'am. Thanks a lot. Good. GM ne poi kandolu. Chodikkanulla questions GM tharum. Ma'am, adu... Yeah, I can understand. Achin alappu modalulla senior staff aa Gopakumar. Paladu ariyunnundengilum thalkalam kandilla ennu vekkya. Meera chennolu. Don't worry. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. യെസ് മാം, താങ്ക് യു. എക്സ്ക്യൂസ് മീ മീര. ശ്രുതി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാ മലേഷ്യ. ഒന്ന് പോ സാറെ. എക്സ്ക്യൂസ് മീ, മേ ഐ? ഓക്കേ, സീ യു. ഞാൻ ഈവനിംഗ് വിളിക്കാം. ബൈ. ടേക്ക് യുവർ സീറ്റ്. നോ സർ, മാഡം വിളിച്ചിരുന്നില്ലേ? ക്വസ്റ്റ്യൻസ് തന്നായിരുന്നെങ്കിൽ പ്രിപ്പയർ ചെയ്യാമായിരുന്നു. ഓ യെസ് യെസ് യെസ്. Here is it. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 15 എണ്ണം മീര തന്നെ സെലക്ട് ചെയ്തോളൂ. ഷോ സർ. മോർണിംഗ് 10 o'clock ഇന്റർവ്യൂ. വൺ തിങ് ഇന്റർവ്യൂവിന് മുന്നേ മീര സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്
എന്നെ ഒന്ന് കാണിക്കണം. ഓക്കെ. മീര, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Very good selections. പതിനഞ്ചിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് മാറ്റണം. അതെങ്ങനെ? ഐ കെൻ ഹെൽപ്പ് യു. സർ, ഇത് രണ്ട് ക്വസ്റ്റ്യൻസേ ആയുള്ളൂ. ബാലൻസ് ത്രീ. ഓ, ബാലൻസ് ത്രീ. അത് മീര ഉണ്ടാക്കണം. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് സർ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണം. അത് മാത്രം പോരാ മീര, അതവൻ ഒരിക്കലും ഉത്തരം തരാൻ സാധിക്കാത്തതുമാണ്. പക്ഷേ ഞാൻ തന്ന രണ്ട് ചോദ്യങ്ങൾക്കും തെറ്റാണെങ്കിൽ കൂടി ഹി മസ്റ്റ് ആൻസർ. സർ, അതെങ്ങനെ ശരിയാവും? ആൻസർ പറയാതെ അയാൾ നെക്സ്റ്റ് പറഞ്ഞാലോ? അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കേണ്ടത്? ദാറ്റ്സ് യുവർ ഡ്യൂട്ടി മീര. മേക്ക് ഹിം ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ഞാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറഞ്ഞാലോ? ഓഫ് കോഴ്സ്. യു ഫെയിൽ ഇൻ ദിസ് ഗെയിം മീര. ഒരു പിടി സ്വപ്നങ്ങൾ തൻ അതിരുകളിൽ ആവാനിൽ മറുകര തേടും ആരോ എരുതി കനലിനുള്ളിൽ ഒരു കൈത്താങ്ങും തേടി ഇരുളിൽ തിരയും ആരോ ആരാണോ ഈ തീരാമോഹങ്ങൾ തൻ തുമിന്നൽ തേടും ആരോ ആരോ എന്നാണോ അടലില്ല നാളുകൾ എന്നാണോ. മോളെ, ഞാൻ എത്ര നേരം വിളിക്കുന്നു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ബാങ്ക് മാനേജറെ കാണാൻ പോയിരുന്നു. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ലോൺ അവർ പുതുക്കി തരും, പക്ഷെ ഇപ്പോഴത്തെ ശമ്പളത്തിന്റെ സർട്ടിഫിക്കറ്റ് പോരെന്നാ പറയുന്നത്. ലോൺ പുതുക്കി കിട്ടിയില്ലെങ്കിൽ വീടും പറമ്പും ജപ്തി ചെയ്യും. നമ്മുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ. പ്രൊമോഷൻ കിട്ടില്ലേ മോളെ? ഞാൻ ഓഫീസിലേക്ക് വരാം. കഥകളിനി എന്താണ് മറുപടികളെ ഗാനായി പാതയിനി ഏതാണോ അകലമറിയാതോരോ ഇടവഴികൾ താണ്ടുമ്പോൾ തീരമിനി എങ്ങാണോ Ram and Meera calling from Pinnacle India for the interview. We inform you last day. Sure. എരിതി കനലിനുള്ളിൽ ഒരു കൈ താങ്ങും തേടി. നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? കിടക്കോട്ട് തിരിഞ്ഞു. സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം,
ഒരു കാറിന്റെ നമ്പർ യാഹൂ എന്ന വാക്കിന്റെ മലയാളം മീനിങ്. Ram, are you there? Yes, ma'am. I'm here. മനുഷ്യമൃഗം. Okay, ma'am. ഞാൻ തന്ന രണ്ട് ചോദ്യങ്ങൾക്കും തെറ്റാണെങ്കിൽ കൂടി ഹി മസ്റ്റ് ആൻസർ. ഏകദേശം 3-4 വർഷങ്ങൾക്ക് ശേഷം റാം ഈ സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡായി എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ റാം. ഓക്കേ. ഒരു ദിവസം കൃത്യം 6 മണിക്ക് റാം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. 1 മണിക്കൂർ യാത്ര ചെയ്ത് റാമിന് ഒരു അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ മീറ്റിംഗിലൂടെ കമ്പനിക്ക് ലഭ്യമാകേണ്ടത് 50 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് ആണ്. പുറത്തേക്ക് ഇറങ്ങിയ റാമിനെ സ്ത്രീ വിഷയത്തിൽ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ വിഷ് ചെയ്യുന്നു. ഓക്കെ. പെട്ടെന്നാണ് റാം ഒരു കാര്യം ഓർത്തത്. സുന്ദരിയായ തന്റെ സഹപ്രവർത്തക ഓഫീസ് മുറിയിൽ തനിച്ചാണ്. അവർക്കും അത്യാവശ്യമായി കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ റാമിന്റെ തീരുമാനം എന്തായിരിക്കും? ഓഫീസിൽ തനിച്ചിരിക്കുന്ന സഹപ്രവർത്തകയ്ക്ക് കൂട്ടിരിക്കുമോ? കമ്പനിയുടെ വളരെ സുപ്രധാനമായ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ? ഉറപ്പായി ഞാൻ എന്റെ കൊളീഗിന്റെ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകും മാഡം. ബിക്കോസ് ഒരുപക്ഷെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്താൽ കമ്പനിക്ക് 50 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായേക്കാം. ബട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ സ്വഭാവവൈകൃതം കൊണ്ട് എന്റെ കൊളീഗിന് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ കമ്പനി തന്നെ ഇല്ലാതായേക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ചോദ്യം തികച്ചും അപ്രസക്തമാണ് മാഡം. കാരണം എനിക്കറിയാം ഈ കമ്പനിയുടെ MD ഒരു യങ് ലേഡിയാണ്. സാധ്യതകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഈ സ്ത്രീ ഇത്തരം സ്വഭാവവൈകൃതമുള്ള ഒരു ജീവനക്കാരനെ അവിടെ തുടരാൻ അനുവദിക്കില്ല മാഡം. ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ 30 തേങ്ങ വീതമുള്ള 3 ചാക്കുണ്ട്. 3 ചാക്കിലും കൂടി മൊത്തം 90 തേങ്ങ. 30 ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഈ കച്ചവടക്കാരൻ ചന്തയിലെത്താൻ. ഓരോ ചെക്ക് പോസ്റ്റിലും 1 ചാക്കിന് 1 തേങ്ങ വീതം ടാക്സ് കൊടുക്കണം. അതായത് 1 ടാക്സ് പോയിന്റിൽ 3 തേങ്ങ. 30 ചെക്ക് പോസ്റ്റുകളും കടന്നു കഴിയുമ്പോൾ ഈ കച്ചവടക്കാരന്റെ കയ്യിൽ തേങ്ങ അവശേഷിക്കുമോ? ഉണ്ടെങ്കിൽ എത്ര? ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും? വളരെ മാന്യമായിട്ട് 3 ചാക്കിൽ നിന്ന് ഓരോ തേങ്ങ വീതം 30 ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് ദേ ഇതുപോലെ ഇരുന്ന് കരയും അല്ലേ? പക്ഷെ നമ്മുടെ കഥാനായകൻ 3 ചാക്കുകളും കൊണ്ട് 30 ചെക്ക് പോസ്റ്റ് കടക്കുകയും ചെയ്യും, ബാക്കി തേങ്ങ കയ്യിൽ വെക്കുകയും ചെയ്യും. സാറേ നമസ്കാരം. 3 ചാക്ക് 3 തേങ്ങ വന്ന് വന്നിപ്പോ നടന്നു പോകാനും നമ്മുടെ നാട്ടിൽ ടോൾ കൊടുക്കണം. സാറേ കടങ്ങത് പറ്റിക്കാനും പറ്റൂല. അവർക്ക് ചാക്കണത്തിന് തേങ്ങ കിട്ടിയാ പോരെ, ഏത് ചാക്കിൽ നിന്നാണ് അവര് നോക്കണേ? എന്തിനാ അങ്ങനെ? 10 ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞപ്പോ എന്റെ 1 ചാക്ക് കാലി. ഓ ഭാരം കുറഞ്ഞു. ബുദ്ധിപരമായിട്ട് 1 ചാക്ക് ഒഴിവാക്കുകയും ചെയ്തു. ഇനിയപ്പോ 2 ചാക്ക് 2 തേങ്ങ എടുത്തോട്ടെ. നാളെ കേരളത്തിന്റെ നാട്ടിൽ എനിക്കൊരു സഹ 2 തേങ്ങ. ഇനിയാ കമ്പി നോക്കേ, എന്റെ 2-ാമത്തെ ചാക്കും കാലിയാ. ഇനി എന്റെ കയ്യിൽ ആകെ 1 ചാക്കേ ഉള്ളൂ. ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് ആക്ട് പ്രകാരം 1 ചാക്കിന് 1 തേങ്ങ. അങ്ങനെ 26 മുതൽ 30 വരെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ ഓരോ തേങ്ങ വീതം ഞാൻ കൊടുക്കും. 30-ാമത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് ഞാൻ പോകുമ്പോ എന്റെ ചാക്കിലുള്ള തേങ്ങകളുടെ എണ്ണം. My answer is 25, madam. You are correct, Ram. Here is the 7th question. അവൻ ഒരിക്കലും ഉത്തരം തരാൻ സാധിക്കാത്തതുമാവണം മീരയുടെ ചോദ്യങ്ങൾ. റാം, ഈ ചോദ്യത്തിന് 10 സെക്കൻഡ്സിനുള്ളിൽ ഉത്തരം പറയേണ്ടതാണ്. Okay, ma'am. എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെന്താണ്? സോറി മാം, എനിക്കറിയില്ല. മിസ്റ്റർ റാം, ഇറ്റ്സ് യുവർ പഞ്ചായത്ത്. അല്ല മാം,
ആരത്? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് കെ എൻ ദിനകരൻ എന്നാണ്. എട്ടാമത്തെ ചോദ്യം. റാം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുകയാണ്. യെസ് മാം. ഇനി ശ്രദ്ധയോടെ കേൾക്കണം, മാത്സ് ആണ് ഈ ചോദ്യം ആവർത്തിക്കുന്നതല്ല. ഓക്കേ. ബസ്സിലാകെ 12 പേരുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് 2 പേർ ബസ്സിൽ കയറി, ഒരാൾ ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് 3 പേർ ബസ്സിൽ കയറി, 2 പേർ ഇറങ്ങിപ്പോയി. ഓക്കേ. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് 5 പേർ ബസ്സിൽ കയറി, പക്ഷേ 3 പേരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. 2 പേരെ കണ്ടക്ടർ ഇറക്കിവിട്ടു. ഒരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് ടിക്കറ്റ് എടുത്തു. ഓക്കേ റാം. അങ്ങനെയെങ്കിൽ ഡ്രൈവറുടെ ഏജന്റ്. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ ഞാൻ തന്നെയാകുമ്പോൾ ഡ്രൈവറുടെ ഏജ് 25. Yes, you're right. റാം, ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ മാം. 100 സെക്കൻഡിനുള്ളിൽ എ എന്ന ലെറ്റർ ഇല്ലാത്ത 100 വേർഡ്സ് പറയണം. Your time starts now. One, two, three, four, five, six, seven, eight, nine, 10, 11, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 98, 99, 100. It's my answer, ma'am. You're right, Ram. Ram, it's a 10-second question and the 10th question. ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് ഏത്? Sorry, ma'am, I don't know. Do you want to know the answer, Ram? Yes, ma'am. Raminte naadinte tottaduthulla Baipingareyaan Asiayile ethavum janasandradeyulla dweepam. Ram, here is your 11th question. Yes, ma'am. Raminte kayil paniyudeyum chumayudeyum 2 tablets veedam undu. Yes. 4 tablets inum same color, same size, same smell and same weight. Okay, ma'am. Ramin ippol paniyudeyum chumayudeyum ഓരോ ഗുളികകൾ വീതം കഴിക്കണം. വാട്ട് വിൽ യു ഡു? ഞാൻ 4 ടാബ്ലറ്റ്സും 2 മുറിച്ച് ഓരോന്നിന്റെയും പകുതി വീതം കഴിക്കും. You're right, Ram. Thank you, ma'am. 12th question. ഒരു റൂമിൽ 3 പേരുണ്ട്. ഓക്കേ. അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്താൽ ടോട്ടൽ ഷേക്ക് ഹാൻഡിന്റെ എണ്ണം എത്ര? Answer me in 10 seconds. Ani, call vannu. Njan povam. All the best. It's 3, ma'am. You're right, Ram. Question number 13. If hard work is 98%, knowledge is 96%, luck is 54, luck is 47, money is 72, and leadership 97%, then what is the percentage of attitude? Sorry, ma'am. Next question, please. Okay, Ram. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കളിപ്പാട്ടം. ഇംഗ്ലണ്ടുകാരനായ ഏൺ റൂബിക് എന്ന ആർക്കിടെക്ട് കണ്ടെത്തിയ റൂബിക്സ് ക്യൂബാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള കളിപ്പാട്ടം. You're right, Ram. Thank you, ma'am. Ram, now you answer 10 questions. Here is your last question. Okay, ma'am. Sir, ഈ question ഞാൻ... Yes, you must meet him. റാമിന്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ What will be your attitude?
ഞാനേ വീട്ടിലുണ്ടമ്മ. ടൂറൊക്കെ എങ്ങനെയുണ്ട്? നല്ല തണുപ്പാടാ ഇവിടെ. നിനക്കൂടെ വരാം. ഓ പിന്നെ ഒന്ന് പോവമ്മ. നിങ്ങളുടെ ഹണിമൂണി യാത്രയിൽ ഞാനെന്തിനാ? എടാ എന്റെ ജൂലി എന്തെടുക്കണോ? അവളിത് ഇവിടെ ഉണ്ട്. രാമന്റെ ഫോൺ കട്ട് ചെയ്തത്? അത് റേഞ്ച് കട്ടായതാ. റേഞ്ച് ഉള്ളടത്ത് നിൽക്കണമെന്ന് ആദ്യം റൂൾസിൽ പറഞ്ഞിരുന്നതല്ലേ? ഇതിന് ഉത്തരം പറയുന്നോ അതോ? യെസ് മാം, ഞാൻ ആൻസർ ചെയ്യാം. എന്റെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എനിക്ക് പ്രശ്നമില്ല മാം. എനിക്കറിയാം എൻ്റെ അമ്മയെ. എൻ്റെ അമ്മയുടെ ക്ലയൻറ്റ് ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ മാത്രമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മാഡം, അത് പറഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് ജോലി കിട്ടില്ലായിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ മാഡം. ഈ ചോദ്യം ഉണ്ടാക്കേണ്ട അമ്മയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. Now, questions are over. 2 minutes remain. Raman ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ചോദ്യം ഞാൻ ആവർത്തിക്കാം. Because you must answer one more question to pass this interview. Of course, ma'am. Could you please repeat question number 13? ഞാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്കയാൾ ഉത്തരം പറഞ്ഞാലോ? You fail in this game, Meera. Okay, Ram. If hard work is 98%, knowledge 96, love 54, luck 47, money 72, leadership 97, then what is the percentage of attitude? Ma'am, ചോദിക്കാൻ പാടില്ലാത്തതാണ്. Any clue? Excuse me, Meera. അവനെ തോൽപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. അവന്റെ ക്ഷമയും കഴിവും വിവേകവും എത്രമാത്രം കമ്പനിക്ക് ഉപകരിക്കും എന്നറിയാൻ വേണ്ടി മാത്രമാണ്. നിന്റെ യു ഗോട്ട് ദാറ്റ് റാം? നൗ ലക്ക് ഈസ് 47%. ഇഫ് യു ആർ ലക്കി, ദാറ്റ് വിൽ ഇൻക്രീസ് ഇൻടു 72%. ദിസ് ഈസ് മൈ ക്ലൂ. The attitude is 100%. You're absolutely correct, Mr. Ram. Thanks, ma'am. Ram, your interview is over. 12 എണ്ണത്തിന് റാം ആൻസർ തന്നിട്ടുണ്ട്. Okay. But the clue... Anyway, I'll get back to you soon. Thanks, ma'am. Well done, Meera. You have done a great job. Thank you. Hello? Ram, I'm the managing director of Pinnacle. Devika here. Yes, ma'am. Congrats, Ram. You are appointed as the new marketing executive of our company. Thank you, ma'am. And our company wish you all the very best. Oh, thank you, ma'am. Thank you so much. Julie! Julie!
Actually, I'm really sorry, Meera. This will be your last day in this company as HR executive. Mr. Govakumar, meet our new HR manager, Miss Meera. Congrats, Meera. എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല. നിനക്ക് ആ കടുങ്ങലൂർ ജംഗ്ഷൻ അറിയില്ലേ? അവിടെ എത്തിയിട്ട് ആരെങ്കിലും ചോദിച്ചാ മതി. ഓക്കേടാ. അല്ല മച്ചാനെ, പിന്നെ എന്തായി? എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? അയ്യോ, ആ കാര്യം ഞാൻ മറന്നുപോയി. നമ്മടെ സത്യഗ്രാമം നൊടഗ്രാമല്ലേ? നിന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ ആ സത്യഗ്രാമത്തിൽ എത്തിയിരിക്കും. അകലമറിയാതോരോ ഇടവഴികൾ താണ്ടുമ്പോൾ തീരമിനി എങ്ങാണോ കൊള്ളുമീ വേദനിൽ പൂക്കുമേൻ സ്വപ്നവും ചോദ്യം പോലെ തന്നെ അല്ല. ഇതിൽ ഏതാണോ സുഗീഷിന്റെ സത്യഗ്രാമം? ചേട്ടാ ചേട്ടാ, ഈ സുഗീഷിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? ചേട്ടൻ ഇവിടുത്തെ കാരനാ? എന്താ മോനെ? ഈ സുഗീഷിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? ഏതു സുഗീഷ്? ചേട്ടൻ ഇന്ന് ആ ഹൗസ് സ്വാമി നടക്കണതേ. എന്ന് വെച്ചാ? എന്ന് വെച്ചാ ഈ വീട് കയറി താമസിക്കില്ല കേട്ടോ. ആ അതെന്റെ വീടിന്റെ തൊട്ടടുത്ത് വീടല്ലേ? ഞാനും അങ്ങടാ, ഞാനും പോന്നോട്ടെ. അപ്പോ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചാ മതിയായിരുന്നല്ലേ? ആ അത് മതിയാറത്. ഈ വളഞ്ഞ വഴിയൊക്കെ ചോദിക്കണെന്തിനാ? അപ്പൊ ചേട്ടാ ശരിക്കും സത്യഗ്രാമത്തിലാണോ നൊടഗ്രാമത്തിലാണോ? താൻ എന്തൊക്കെയാ ചോദിക്കണത്? ഒന്നുമില്ല ചേട്ടാ, ചേട്ടാ കയറുന്നു. ആയിക്കോട്ടെ. ഹലോ. വഴിയും കിട്ടി, ഉത്തരവും കിട്ടി മോനെ. എടാ, ആ വഴി നിൽക്കുന്ന ആളോട് ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചാ പോരെ? അയാള് സത്യഗ്രാമത്തിലാളായാലും നൊണഗ്രാമത്തിലാളായാലും ഉത്തരം പറയുന്നത് സത്യഗ്രാമത്തിലേക്കുള്ള വഴി തന്നെ ആയിരിക്കില്ലേ? ദേവനടാ. അപ്പൊ മോ ശരിക്കും എന്റെ വീട്ടിലേക്ക് വന്ന ആളല്ലേ? പിന്നെ എന്നാ ലെഫ്റ്റ് പോട്ടെ, മറ്റേ വഴിയും കൂടെ ഏട്ടാ. അതിപ്പോ മോഹൻ പറഞ്ഞോ ഗ്രാമത്തിലേക്ക്? ചേട്ടാ ഭയങ്കര കോമഡി ആണല്ലോ. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ വൈകിട്ടൊരു ഇത്തിരി നേരത്തെ വരണം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ? ഓ, മെയ് 19 സഖാവ് നായനാരുടെ ചരമവാർഷികം അല്ലേ? അല്ല, എന്റെ ഒരു ദരിദ്ര സഖാവ് ജനിച്ച ദിവസം കൂടിയാ.
ആയിരത്തിന്റെയോ? ഈ കാലത്ത് തന്നെ 1000 രൂപയ്ക്ക് ഞാൻ എവിടെ ചേഞ്ച് പോവാനാ? ഞാനിവിടെ പോവാനാ? ഇല്ലെങ്കിൽ അത് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ച കയ്യില് 10 നോട്ടൊന്നും ഇല്ലേ? ഇല്ല, 10 നോട്ടില്ല. പക്ഷേ കാലത്ത് തന്നെ ഈ ബസ്സിലൊക്കെ കയറുമ്പോ ചില്ലറായിട്ട് കയറണം. എല്ലാരും വലിയ നോട്ട് കൊണ്ടുവന്നാ ഞാൻ എന്ത് ചെയ്യാനാ? ഇല്ലാത്തോണ്ടല്ലേടോ 10 രൂപ ചില്ലറ ഇല്ല എടുക്കാനായിട്ട്. ഇല്ല, കേറാൻ പോയതാ. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്ക്, ആരെങ്കിലും ചേച്ചിക്ക് ഒരു 10 രൂപ. എന്നാ പിന്നെ തനിക്ക് തന്നെ അങ്ങോട്ട് കൊടുത്തൂടെ? അല്ലാതെ അയാളും മറ്റുള്ളവരോട് ചോദിക്കണം. 10 രൂപ ഇറങ്ങുമ്പോ കൊടുത്താ മതി. നമ്മുടെ 3-ാം വാർഡിലെ ഗോപാലിന്റെ കക്കൂസിന്റെ കാര്യമല്ലേ? അത് ഞാൻ റെഡിയാക്കാം. നാളെ ഞാൻ തിരുവനന്തപുരത്ത് പോകണ്ട്. നമ്മുടെ പാർട്ടി ഇവിടെ 8 നില പൊട്ടു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കുറച്ച സീറ്റല്ലേ ഇവിടെ ഗ്രൂപ്പ് കളിച്ച് കളഞ്ഞത്. ഈ സീറ്റ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പുഷ്പം പോലെ ജയിച്ചേനെ. അതെങ്ങനെയാ തരില്ലല്ലോ, ഞാൻ ഏ ആയി പോയില്ലേ? ചേട്ടനെ ഏറണ്ടേ ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും. തിരക്കില്ലാത്ത നന്നായി. ചൂടേ, 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ കോളേജ് ഉള്ളിലേക്ക് കയറും. അപ്പൊ ചൂട് കൂടും. കോള് ചോദ്യാണ്. കുറച്ച് ദിവസമായി ഞാൻ അച്ഛനോട് പറയുന്നു ഷൈനിയുടെ അമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യം. എല്ലാവരും സ്കൂളിൽ നിന്ന് സഹായം കൊടുത്തു, ഞാൻ മാത്രമൊന്നും കൊടുത്തില്ല. ഇരുപതാം തീയതി സ്കൂളിൽ നിന്ന് ഫണ്ട് കൈമാറുന്നത്. 20 മറ്റന്നാൾ എത്ര? അപ്പൊ അതും മറന്നല്ലേ. എല്ലാവരും 100, 200, 300 ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ ഷൈനി. കുറഞ്ഞത് 500 എങ്കിലും കൊടുക്കണ്ടേ? നാളെയെങ്കിലും തരണേ.
എന്താടാ മൊത്തൊരു സന്തോഷം, വല്ല കോളും അടിച്ച നോക്ക്. ഇത് എവിടെ നിന്ന് അടിച്ചടാ? ഇന്നലെ രാത്രി ആ ചായക്കട മുന്നിൽ നിന്നാ. കണക്കൊക്കെ പിന്നെ പറയാം, ഒരു 750 കിട്ടാ. എടാ ഇത് ഇവിടുത്തെ സൈക്കിൾ തന്നെയാണ്. ഇന്നലെ രാത്രി ആ സുധീഷ് എടുത്തുണ്ട് പോയതൻ, പിന്നെ വിളിച്ചു പറഞ്ഞ് കളവ് പോയിന്ന് കാശും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിതായിരിക്കില്ല, എല്ലാ സൈക്കിളും ഇതുപോലല്ലേ. ചേട്ടാ കാശെടു, നീ ഒന്ന് പോയടാ. അവനെ നിനക്ക് അറിയില്ല ഏട്ടാ, നല്ലോണം നിന്ന ഒരു ഉപകാരിയാണ്. മറിച്ചായ പണി കിട്ടുവേ, ഞാനെങ്ങാനത് എടുത്തുന്നറിഞ്ഞ എനിക്കും നിനക്ക് നല്ല സുഖമായിരിക്കും. നീ വേഗം സ്ഥലം വിട്ടേ, പൊക്കോടാ. മെഡിക്കൽ ഷോപ്പിൽ ക്രോസിംഗ് വിൽക്കാൻ വന്നേക്കണം. ഇരുപതാം തീയതി സ്കൂളിൽ നിന്ന് ഫണ്ട് കൈമാറുന്നത്, കുറഞ്ഞത് ഒരു 500 എങ്കിലും കൊടുക്കണ്ട. ചില്ലറയില്ല എടോ, എല്ലാവർക്കും ഇതാ കൊടുക്കണേ. എടോ ചില്ലറയില്ല, എല്ലാരും വാങ്ങണ ഇതാ, 1 രൂപയുടെ മിഠായ. പറഞ്ഞിട്ട് കാര്യമില്ലല്ല, പൊട്ടനല്ലേ. എവിടുന്ന് വന്നട ഇവനൊക്കെ തൊണ്ടയും ജീവിയും കൊടുത്തെങ്കി ഒരുപാട് ഉണ്ടാക്കിയന പിശുക്കൻ. എന്താണോ ഓക്കെ അല്ലേ? ശരിയായില്ല. ശരിയായി എന്തു പറ്റി? താൻ ആരെ ഏൽപ്പിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിനെ ഒട്ടിക്കുന്നതിനിടയിൽ അതാരും കീറിക്കളഞ്ഞു. താൻ എന്തായി പറയണത്? കീറിക്കളഞ്ഞു? പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഏറ്റത്?
അതിന്റെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ. ബാങ്കിന്റെ അടുത്ത് ആ പോസ്റ്റർ വരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അത് പോട്ടെ, വേറെ വഴി കണ്ടേ പറ്റൂ. എന്താ സാർ? നീ അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് വാ. ഇന്നത്തെ ലോക്കർ ചെക്കിംഗ് നടക്കരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയേ പറ്റൂ. സാർ ഞാൻ വേറെ തിരക്കില്ല. എന്ത് തിരക്ക്? നീ ആ പോസ്റ്റർ എടുത്തിരുന്ന് വല്ല കുഴപ്പമുണ്ടോ? നീ വരും, വന്നേ പറ്റൂ. ശരി. ഒരു സാധനത്തിനെ കൊണ്ടൊരു ഉപകാരമില്ല. ഓട്ടോ ഓട്ടോ, നീക്ക് എവിടെ പോടാ? എടോ, ഞാൻ കറക്റ്റ് ടൈമിന് എവിടെ ഉണ്ടാവും? ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന്. എടോ, ഞാൻ ഇന്നലെ ഒരു പരിപാടി പൊളിഞ്ഞു എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇത് എത്ര കണ്ടതാ. താനേ ഫോൺ വെച്ചിട്ട് സാധാരണ പോലെ ബാങ്കിലേക്ക് വാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വയ്ക്കണോ ഫോൺ? തന്നോടല്ലേ പറഞ്ഞ ഞാൻ എത്തിക്കോളാന്ന്. തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എത്ര പ്രാവശ്യം പറയണം തന്നോട്. ഇനി താൻ എന്നെ വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരണ്ടാ നോക്കിയു. മനസ്സിലായോ? വയ്ക്കണോ ഫോൺ? ആഹാ, ഒരു ജഡ്ജി മുരൻ ഇറങ്ങി ഇവിടെ മത്സരമൊക്കെ ഇറങ്ങും. ഇത് മിക്കവാറും ഞങ്ങൾ തന്നെ മാർക്കിടേണ്ടി വരും. എടോ, പണയാഭരണങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിനെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊന്നും അല്ല. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തിരികെ വെക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. തനിക്ക് പേടിയാണെങ്കിൽ താൻ നാളെ വരണ്ട, ഞാൻ നോക്കിക്കോളാം. മാനേജറോട് ചോദിച്ചിട്ടല്ലോടോ തന്നോട് ചോദിക്കുള്ളൂ? ഒന്നും അറിഞ്ഞിട്ടല്ലോ നാളത്തെ വിസിറ്റ്. എല്ലാം തുറന്നു പറയാനുള്ള ചങ്കൂറ്റൊന്നും അവനില്ല. അപ്പം ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ളൊരു സാധാ വിസിറ്റ്, അത് വഴി തിരിച്ചു വിടാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എടോ, നാളത്തെ ചർച്ച മുഴുവനും ആ ഡെപ്യൂട്ടി മാനേജറുടെയും അക്കൗണ്ടൻ്റെയും വഴിവിട്ട ബന്ധങ്ങളായിരിക്കും. എന്തേ പേടിച്ചോ? ആ ഗീതയുടെ ഹസ്ബൻഡ് ഒരു ചൂടനാ, നല്ല വെള്ളവും. അവൻ നാളെ കറക്റ്റ് ടൈമിന് ബാങ്കിലെത്തും, ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. ആ, നാളെ ലോക്കർ ചെക്കിംഗ് നടക്കാറുന്നാ പോരെ, അത് ഞാൻ ഏറ്റു. കുറെ നാളായിടോ ഈ പണി തുടങ്ങിയിട്ട്. താ മച്ചേ, ഞാനിത് ഒട്ടിക്കാനുള്ള ആളെ നോക്കട്ടെ. ഡാ, നീ അത്യാവശ്യമായിട്ടൊരു പണി ചെയ്യണം. നീ ചെയ്യണ്ട, ആരെങ്കിലും അറേഞ്ച് ചെയ്താൽ മതി. ആ, മാറി നിന്ന് കളിക്കടാ. മുടക്കണം കളിക്കാൻ വേണ്ടി വണ്ടി ഉരുട്ടി കളി. ആ, നീ എത്തിയോ? എന്താ സാർ കാര്യം? ഡാ, ഒരല്പം ചീഞ്ഞ കളിയാ, വേറെ നിവൃത്തിയില്ല. നിനക്കറിയാലോ എൻ്റെ റോളിങ്സ്. റിയൽ എസ്റ്റേറ്റിൽ ക്യാഷ് വേണം. അത്യാവശ്യം വരുമ്പോൾ ബാങ്കിലെ പണയം കൊടുത്ത് ഞാൻ അത് ആരും അറിയാതൊന്നും മറയ്ക്കും. ചാവി ഹോൾഡറും ഞാനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാ. ഡെപ്യൂട്ടിമാർക്ക് ചെറിയ ഡൗട്ടുണ്ട്, എന്നെ പേടിയാ, പുറത്തു പറയില്ല. നാളെ ഹെഡ് ഓഫീസിൽ നിന്നൊരു വിസിറ്റ് ഉണ്ട്, അയാളുടെ സൈലൻ്റ് പ്ലേ ആണോ എന്നൊരു ഡൗട്ട്. നാളെ വിസിറ്റ് ഉണ്ടായാൽ ചർച്ച ഒന്ന് വഴി മാറണം, അത്രേ ഉള്ളൂ. ഈ പോസ്റ്റർ ഒട്ടിക്കലുണ്ട്, അത് നടക്കൂ സാർ? അതുറപ്പില്ല. ബാങ്കിലും വീടിന്റെ പരിസരങ്ങളിലും ഇത് കണ്ട ഗീതയുടെ ഭർത്താവ് വെറുതെ ഇരിക്കില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, ബാക്കി എനിക്കറിയാം. എത്ര എണ്ണം ഉണ്ട്? അതൊരു 100 കാണും. 3-4 രൂപയേ ഉള്ളൂ ഒന്നിന്, നമ്മൾ 10 വെച്ച് കൊടുക്കും. ആളെ കിട്ടിയോ? പുറത്തുണ്ട്, വിളിക്കണോ? ഏയ്, അതൊക്കെ നീ ഡീൽ ചെയ്താൽ മതി. എന്നാ 200 അഡ്വാൻസ്, ബാക്കി പണി കഴിഞ്ഞിട്ട്. ബാക്കി 800 വേണ്ടി ഞാൻ വീണ്ടും വരണോ? കാശ് വേണ്ടി വരണ്ടാ, പണിയെടുക്കാതെ കാശ് എന്തിനാ?
പറഞ്ഞ കാശ് ഞാൻ നിനക്ക് എപ്പോഴും തരായിരുന്നുണ്ടോ? ചെന്ന് പണി തീർക്കടാ. ചാകാനായിട്ട് ഇറങ്ങും, വണ്ടിക്ക് വട്ടം ചാരണോടാ. എവിടെ നിന്ന് വരണടാ കുറ്റിയും പറിച്ച്? ആ വിറകിലേക്കെങ്ങാനും പോ. ആ മോഡറായ പിള്ളേർക്കൊന്നൊരു കണ്ണു മൂക്കില്ലാന്നേ ചവിട്ടിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യം. എവിടേക്കാ? ഇതാ നിന്നോടാ ചോദിച്ചത്. ടൗണിലേക്കാ. ടൗണിലേക്കാ? ഏത് ടൗണിലേക്ക്? പറവൂർ. ഏ ചെറായി. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കണ്ടാ. ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പ് ഒക്കെ ഉള്ളപ്പോ ഇനി എത്ര കാലം ഈ പോസ്റ്ററിനെ ആയുസുണ്ട്? ഇന്ത്യയിലെ ജനസംഖ്യ എത്രയെന്നറിയോ? അതിൽ ഭൂരിപക്ഷം പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണോ? വെറും 34% പേരെ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്നവരായിട്ടുള്ളൂ. ഈ ദാരിദ്ര്യമൊക്കെ നിലനിന്നാലല്ലേ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ നിലനിൽപ്പുള്ളൂ. അപ്പോ ഇപ്പോഴത്തെ നേതാക്കന്മാരൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പോസ്റ്ററുകൾക്കും ആയുസ്സുണ്ടാവും. പിന്നെ നീ നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റുകാരനും സിനിമാ പോസ്റ്റർ കണ്ടാലൊന്ന് നിന്ന് നോക്കും. അത് ശരിയാ. അടുത്ത ഒരു 25 കൊല്ലത്തേക്ക് ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോണില്ല. നിന്റെ കാലത്ത് നീ ഇത് ചെയ്യണ്ട. പഠിച്ചു വലിയ ജോലിക്കാരനാവാന്നു. നോക്കട്ടെ. മോന, പശപാത്രം എടുക്ക. അച്ഛൻ ഇവിടെ നിന്ന് തുടങ്ങാം. ദേടാ അങ്ങോട്ട് നോക്കി, ഇതുവരെ കാണാത്ത കക്ഷിയാണ്. നമ്മുടെ സ്ഥലത്ത് നമ്മളറിയാതെ ഒരാള്. എന്താടാ അയാൾ ചോദിച്ചത്? അയാളുടെ പശുപാത്രം താഴെ വീണു, കുറച്ച് പശു കൊടുക്കൊന്ന് ചോദിച്ചതാ. അപ്പൊ പരിചയമില്ലാത്തവനാ. അപ്പൊ പശു കൊടുക്കട്ടെ അച്ഛാ. നീ പോയി പോസ്റ്റർ ഒട്ടിച്ചടാ, അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. പശു കൊടുക്കാമ്പോൾ ഇവന്റെ കയ്യിൽ സ്ഥിരമാക്കിയാലേ നമ്മുടെ കഞ്ഞുകൂടിയാ മുട്ടണത്. ഒരല്പം കൊടുക്കാം അച്ഛാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടാ മതി. അവൻ നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നു. എടാ നിനക്ക് പണിയില്ലേ? ഇതൊക്കെ എടുത്തോണ്ട് ഒട്ടിച്ച. ഓ പോയാ. നീ ആ പശയൊക്കെ എടുത്തോണ്ടോ, നമുക്ക് അപ്പുറത്തോട്ട് ഒട്ടിക്കാം. ഇന്നത്തെ കാലത്ത് ഒരുത്തനും ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ല. ഡെപ്യൂട്ടി മാനേജറുടെയും അക്കൗണ്ടന്റ് ഗീതയുടെയും അവിഹിത ബന്ധം അവസാനിപ്പിക്കുക. അവന്റെ ഒരു പോസ്റ്റർ, ഊരും പേരും ഇല്ലാത്തൊരു പോസ്റ്റർ കൊണ്ട് ഇറങ്ങിയിരിക്കുക അതിനകത്ത്. അതും കുറെ ഉണ്ടല്ലോ. തുണി ഇറങ്ങിയിരിക്കുക മറ്റുള്ളവന്റെ കഞ്ഞിയിൽ പാട്ടയിടാൻ. ഇത് നമ്മുടെ സ്ഥലമാ, സ്ഥിരമായിട്ട് നമ്മളല്ലേ ഇവിടെ ഒട്ടിക്കുന്നത്. അത് മാത്രമല്ല, അതൊരു തന്തയില്ലാത്ത പോസ്റ്ററാ. എത്ര വൃത്തിയുടെ സിനിമകൾക്ക് അച്ഛൻ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നേ? അതെന്റെ ജോലിയാ. അയാൾക്ക് ഇതൊരു ജോലിയല്ലേ? ആരോടെങ്കിലും അയാളും കാശ് വാങ്ങിയിട്ടുണ്ടാവൂലേ? ഇത് ഒട്ടിക്കുന്ന കാശ് കൊണ്ട് നാളെ അയാൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ? പിന്നെ അച്ഛനും ഒട്ടിക്കണ്ട. ഒട്ടിച്ചിട്ട് വേണം നമുക്ക് കഴിയാൻ. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് മതി പരസഹായം. നിനക്കൊക്കെ 4 നേരം വിഴുങ്ങണമല്ലോ. അത് എവിടെന്നാ Thank you.
കളർഫുള്ളാണല്ലോ മൊത്തം. ഈ ചാക്കൂട്ടുണ്ട് പെമ്പിള്ളേർ എങ്ങനെയാ നടക്കുന്നേ? ഓരോരോ ഫാഷൻ, ഓരോ ജനറേഷനും മാറ്റണ്ടാവില്ലേ? 60കളിലെ 70 വയസ്സുകാരന്റെ മനസ്സാണോ ഇപ്പൊ നിങ്ങക്ക്? പിന്നെ ഈ ടീനേജേഴ്സിന്റെ കാര്യം എന്ത് പറയാനാ? മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കണം, അത് മതി. വിമൻസ് കോളേജിലെ ടീച്ചറാ ക്ലാസ് മുറികളിൽ ക്യാമറ വെക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോ എതിർത്തവരാ. നമ്മുടെ കലാമിന്റെ ശിക്ഷയാ. അപ്പൊ വീഴ്ചം കൂട്ടും. അത് വീര്യല്ല കേട്ടോ, വിവേക. അത് കേട്ടോ, ഈശോ വിഷയക്ക് ഇറങ്ങാൻ തോക്കൂല. എന്തോ സീനാണല്ലോ. പോറെ ആ പാടത്തിട്ട് ആരോ വെട്ടിക്കൊന്ന മൊത്തം ബ്ലോക്കാ. എടാ സൈഡ് പിടിച്ച് കേറി പോകാൻ പറ്റും നോക്കേ. ആരാന്നൊന്നും അറിയില്ല, മൊത്തം ചെവി ചോര കിടക്കേ. നോക്കിയെടുക്ക. അഞ്ചു ലക്ഷം ഒരുമിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ കുറേച്ചെ ചോദിച്ചു നോക്കാം. ഒരത്യാവശ്യത്തിന് കാശ് ചോദിച്ചാൽ മുടിഞ്ഞ പലിശയായിരിക്കും. ബ്ലോക്കിലൊന്നും ആരും ഇപ്പൊ കാശ് കൊടുക്കുന്നില്ല. പിന്നെ ഡെയിലി കളക്ഷനിൽ കിട്ടും, അത് നമുക്ക് പറ്റില്ലല്ലോ. ഏയ് അത് വേണ്ട, ഡെയിലി തിരിച്ചടക്കലൊന്നും നടക്കില്ല. മാസപ്പലിശ തന്നെ നടന്നിട്ടല്ല, പക്ഷേ ഇത് വെള്ളിയാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ പറ്റിയ വലിയൊരു ആശ്വാസമായിരുന്നു. അമ്മാവന് കൊടുക്കാനുള്ളതാണേ. ആര്? അമ്മാവന് കൊടുക്കാനുള്ളതാ. ചേട്ടൻ ധൈര്യത്തിലേക്ക്, ഇന്നലെ രാത്രി കുറെ പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. പ്രസല ഉണ്ണിയേട്ടനെ ഇടയ്ക്ക് ക്യാഷ് തന്നെ സഹായിക്കുന്നു, അതാ ഇവിടെ കയറിയത്. രക്ഷയില്ല, ചെക്ക് മാത്രം വെച്ച് ക്യാഷ് തരാൻ പറ്റില്ലെന്നാ പറയുന്നത്. നമുക്ക് വേറെ നോക്കാം. വാ. ആ അത് ഞാൻ നോക്കിയോളാം, നീ ഫോൺ കട്ട് ചെയ്. ആ എന്തോ പ്രശ്നമാണല്ലോ. ഒരു ടീം എൻ്റെ പുറകെ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പാ. ഇവനെയൊക്കെ പേടിച്ച ജീവിക്കാൻ പറ്റും. വരുന്നിടത്ത് വെച്ച് കാണാം ചേട്ടാ. എനിക്കിപ്പോഴും അത്ഭുതമാ, നീ എങ്ങനെ ഈ അടിപിടി കേസിലൊക്കെ പെട്ടത്? ഇന്നേക്ക് 4 ദിവസമായി ചേട്ടൻ്റെ കൂടെ ഞാൻ വണ്ടി ഓടിച്ച് വരാൻ തുടങ്ങിയിട്ട്. 5 ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞ് വഴിയിൽ നിന്നിരുന്ന ചേട്ടനെ കണ്ടപ്പോൾ
ഒരു സങ്കടം. ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ചേട്ടന് ഇത്രയും കട എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് നാട്ടിൽ ഒരുപാട് കഥകളുണ്ട്. ഇതിൻ്റെ ഒന്നും സത്യന്യായൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എടാ, ഞാൻ ഉദ്ദേശിച്ചത്, ഓ, അതെനിക്ക് മനസ്സിലായി. ആരെയും ദ്രോഹിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടൻ ഇപ്പൊ വലിയ കടക്കാരനും കുഴപ്പക്കാരനും. അപ്പോ പിന്നെ എന്റെ കാര്യം പറയാനുണ്ടോ? സുധീഷ്, ഞാനിങ്ങനെ ആയതിന് ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാം കാലത്തിന്റെ തമാശയല്ലേ? 28 വയസ്സുവരെ ജാതദോഷമാണെന്ന, അത് കഴിഞ്ഞാ പിന്നെ നല്ല കാല. അപ്പോ നീയും ഇതൊക്കെ നോക്കാറുണ്ടല്ലേ? നിന്നെ കാണാനില്ലല്ലോ ചേട്ടാ, ഞാനൊരു അല്പം തിരക്കില്ല. നീയിപ്പോ 1000 ഏക്കറിന് 2000 ഏക്കറിന് പുറകെയാണല്ലേ. എടാ, നടക്കണ കച്ചവടം വല്ല ഉണ്ടെങ്കിൽ നോക്ക്, വല്ല 2 സെന്റോ 5 സെന്റോ എളുപ്പം പോവും. പിന്നെ അന്ന് നീ കാണിച്ചിരുന്ന വസ്തുവിന്റെ മുന്നാധാരം ഒപ്പിക്കടാ, വാങ്ങാൻ ആളിവിടെ ഉണ്ട്. ഞാൻ എത്ര സ്ഥലം കാണിച്ചു തന്നതാ, ഒന്നും നടന്നില്ലല്ലോ. നിനക്ക് സ്ഥലം കാണിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എടാ, കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ നടക്കണം, മുഷിയണം. ആ, പോയിക്കോ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. ആ, നീ വിട്. ഇയാൾ ആളൊരു തിരക്കടയാ. ആണോ? ചേട്ടൻ കാണിച്ച സ്ഥലം ഇയാൾ കച്ചവടം ആക്കിയിട്ടുണ്ടാവും. കമ്മീഷൻ വിധിക്കുമ്പോ ചേട്ടനെ ഉറക്കും. എനിക്കറിയാം ഇയാളെ. ഞാനിപ്പോ വരാം. ലക്ഷം തരാന്ന് പറഞ്ഞു. ചെക്ക് മാത്രം പോരാ, ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അത് സാവധാനം കൊടുത്താൽ മതി. കൊടുക്കാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആ, നാളെ ചെറായി ഓഫീസിൽ ചെല്ലാനാ പറഞ്ഞേ. നമുക്ക് പോവാം. കാര്യങ്ങളൊക്കെ ഓക്കെ വേണമെങ്കിൽ മറ്റന്നാ ക്യാഷ് കിട്ടും. ആശ്വാസമായി. ബാക്കി 2 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, അത് നമുക്ക് ശരിയാക്കാം. എന്താ അവിടെ ബോർഡ് നോക്കി നിന്നത്? നാളെ എന്റെ ബർത്ത്ഡേ. ആഹാ, പ്രേമിച്ചിരുന്നപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും എന്റെ ബർത്ത്ഡേക്ക് അവളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും, എന്റെ വക ഒരു ചെലവും. അപ്പോ നാളെ ചെലവുണ്ടാവും അല്ലേ? അവളത് മറന്നിട്ടുണ്ടാവും. പിന്നെ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തപ്പോ ചെലവ് ചെയ്യുന്ന എങ്ങനെയാണ്? ഞാനത് അവളെ ഓർമ്മിപ്പിക്കണില്ല. കാശ് വേണമെങ്കിൽ 500 ഞാൻ തരാം കേട്ടോ. ഹേ, അത് വേണ്ട സുധീഷ്. സ്വന്തമായി അധ്വാനിക്കുന്ന കാശ് കൊണ്ട് ചെലവ് ചെയ്യുമ്പോഴല്ലേടോ ഒരു സുഖം. ചേട്ടാ, എനിക്ക് വേണ്ട. പ്രസിലെ ഉണ്ണിയേട്ടനെ ഞാൻ ഒന്നുകൂടെ പോയി കാണാം, ബാക്കി 2 കൂടെ വേണ്ടേ? ഇതുപോലൊരു പ്രസിലായിരുന്നു എൻ്റെയും തുടക്കം. അതിൻ്റെ കൂട്ടത്തിൽ പല കലാപരിപാടികളും ഉണ്ടായിരുന്നു. പലരും കാശ് തന്നേപ്പിക്കും, ഞാനത് പലർക്കും പലിശയ്ക്ക് കൊടുക്കും. 1 രൂപ പോലും ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരു നാടക സമിതിക്ക് വേണ്ടി കാശ് മുടക്കാൻ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാനൊരു ടീമിൻ്റെ കാശ് എടുത്ത് മറിച്ചു. തിരിച്ചു വയ്ക്കാമെന്നായിരുന്നു ധാരണ, നടന്നില്ല. സമിതി ഒരു സ്റ്റേജ് പോലും കണ്ടില്ല. പലിശ ഞാൻ കൊടുത്തു തുടങ്ങി. അവിടുന്ന് തുടങ്ങി എൻ്റെ കാലക്കേട്. എന്ത് തുടങ്ങിയാലും പൊളിയും. പലിശ കൊടുക്കാൻ പലിശയ്ക്ക് എടുത്തു തുടങ്ങി. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. കടത്തിൻ്റെ കണക്കെടുക്കാൻ തന്നെ പേടിയായിരുന്നു. അതിനിടയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് അനുവും ജീവിതത്തിലേക്ക് വന്നു. അവൾക്ക് ജോലി കിട്ടാൻ വേണ്ടി കാശെടുത്ത് മറിച്ചു എന്നായിരുന്നു ആദ്യ കഥ. ഇപ്പോഴും പെർമനൻ്റ് ആവാത്തൊരു സാധാ സ്കൂൾ ടീച്ചർ അവളെന്ന് പലർക്കും അറിയില്ല.
എനിക്ക് പൈസ തരാനുള്ളവരുടെ മുന്നിൽ പോലും ഞാനിപ്പോൾ കള്ളന. പിന്നെ നിന്റെ പോലെ കാലമുണ്ടാക്കിയതല്ല ഇതൊന്നും, എല്ലാം എൻ്റെ പിടിപ്പുകേടാ, എൻ്റെ മാത്രം തെറ്റാ. പക്ഷേ എല്ലാം അറിഞ്ഞൊന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഈ ജാതകത്തിൽ എനിക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടകാലം തുടങ്ങിയപ്പോൾ ഏത് ജോത്സ്യൻ്റെ ബോർഡ് കണ്ടാലും ഞാനൊന്ന് കയറും. നാഡീ ജ്യോതിഷം നോക്കാൻ കോയമ്പത്തൂർ വരെ പോയിട്ടുണ്ട്. ഇപ്പതേ തലക്കുറി പോക്കറ്റിലിട്ടിട്ടാണ് നടപ്പ്. 34 കഴിഞ്ഞാലേ എൻ്റെ കഷ്ടകാലം മാറുള്ളൂ അത്രേ. ഇനി എന്താ പരിപാടി? പ്രസ്സിൽ തുടരുന്നുണ്ടോ? ഏയ്, പ്രസ് എൻ്റെ അല്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞാൽ ഇപ്പം നടക്കണത്. കച്ചവടവും നടന്നിട്ടില്ല. എറണാകുളത്ത് ഒരു ചെറിയ ജോലി ശരിയാക്കിയിട്ടുണ്ട്. വകയിലൊരു ചേട്ടൻ വഴിയാ, ഒരു സായാഹ്ന പത്രത്തിൽ കുറച്ച് എഴുത്തും വായനയൊക്കെ ഉണ്ട്. പിന്നെ ആത്മവിശ്വാസം. എല്ലാം ശരിയാക്കണം. ശരിയാക്കിയേ പറ്റൂ, നമുക്ക് നോക്കാം ചേട്ടാ. അപ്പോ നാളെ എട്ടരയ്ക്കേ ഞാൻ ഇവിടെ വരാം. ശരി. സത്യത്തിൽ എനിക്ക് കടക്കാരൊക്കെ പേടി. സുധീഷോ തൊള്ളി വണ്ടിയോട്ടോ. സ്കൂളിലെ പലരും ചോദിച്ചു തുടങ്ങി എന്തിനാ അവന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതെന്ന്. അവന്റെ പുറകെ പലരും ഉണ്ട്, തല്ലുകൊള്ളുമ്പോ പേടില്ലേ? അതാ എന്റെ പേടി. എനിക്ക് ലക്ഷങ്ങൾ കടം വന്നപ്പോഴേ ഒരു കൂട്ടുകാരും ഉണ്ടായിരുന്നില്ലല്ലോ. 4 ദിവസമായി അവൻ എന്നെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ പേരിൽ 2 തല്ലുകൊള്ളണി കൊള്ളട്ടെ, അതിന്റെ ഒരു കുറവ് എനിക്കും ഉണ്ട്. വേണ്ടാത്ത ഒന്നും പറയണ്ട, പോയിട്ടെന്തായി? വെള്ളിയാഴ്ച കൊടുക്കാൻ പറ്റുമോ? നാളെ ഒരു ടീം വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആധാരം കൊടുക്കണം. അതിന് ചേട്ടൻ സമ്മതിക്കണ്ടേ? ചേട്ടന് സമ്മത, എന്ത് വേണമെങ്കിലും ആയിക്കോളാ ചേട്ടൻ പറയണത്. ചേട്ടനോടും അമ്മയോടും കടക്കാർ കാശ് വെച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്മ എന്ത് പറഞ്ഞു? അമ്മയുടെ കാര്യം കഷ്ട, കുറെ സങ്കടം പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുമ്പോ ആ രവിയേട്ടം വന്നിരുന്നു, നിന്റെ കിഡ്നി ഇങ്ങ് തന്നേക്ക്, അത് വിട്ട് ഞാൻ കാശെടുത്തോളാം. അമ്മ കേട്ടിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ച്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിലേക്ക് ചെന്നു. അമ്മ അടക്കി പിടിച്ച് കരയെ. ഞാൻ കാണാത്ത പോലെ ഇങ്ങോട്ട് പോന്നു. വല്ലതും കഴിച്ചോ? അമ്മമ്മയുടെ അടുത്ത് പോയിരുന്നു. കുറേ നേരം അടുത്ത് പിടിച്ചിരുത്തി. പോരാൻ നേരത്ത് 100 രൂപ എടുത്തു തന്നു. വേണ്ടാന്ന് പറഞ്ഞതാ, സമ്മതിച്ചില്ല. മരുന്നിന് കാശുണ്ടോടാന്ന് നമ്മളോട് ചോദിച്ചിരുന്ന അമ്മാമ്മയ. പാവം. എന്റെ അമ്മ വിളിച്ചിരുന്നു, കുറെ വഴക്ക് പറഞ്ഞു. ഇന്ന് ഇഞ്ചക്ഷന്റെ ദിവസമായിരുന്നു. ട്രീറ്റ്മെന്റ് മുടങ്ങിയ ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. ഞാനതങ്ങനെ മറന്നു. അനു തൽക്കാലം ഒന്നും വേണ്ട, ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരാൾ കൂടി വേണ്ടെന്നായിരിക്കും വിധി. ഞാനൊരു ചായ എടുക്കാം. സുധീഷ്, ഞാൻ ചെയ്യടാ, ഞാൻ പറഞ്ഞിരുന്നല്ലേ ഈ സങ്കടങ്ങൾക്കിടയിൽ ഇതൊരാശ്വാസമോ? ഞാനിപ്പോ വരാം. ഈ പാൻസ് ഒന്ന് മാറിയാ മതി, വണ്ടി എടുക്കുന്നില്ല, പെട്രോൾ കുറവാ. ആ ശരി ശരി. സുധീഷ വിളിച്ചത്, ഒരാളെ കാണണം, ബാക്കി ഒപ്പിക്കണ്ടേ? ഞാൻ വരവൊരു അല്പം വൈകും. രാത്രിയിൽ ഇനി പോണോ? നീ കിടന്നോ. ഇതെന്താ കയ്യിൽ എടുത്തിട്ട് പോണേ? ചൽ.
ചേട്ടാ ഇവിടെ തന്നെ വന്നോ, ഞാൻ പോയിട്ട് വരാം. അതാ നല്ലത്, എന്നെ കാണണ്ട. ആ നമുക്കൊരു സൈക്കിൾ എടുക്കാം, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അല്ലെങ്കിൽ ഞാനും കൂടിയനെ തലയിലൊരു തോർത്ത് കെട്ടിക്കോ, ആരും കാണണ്ട. ചേട്ടാ, പശ ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞു. കുറച്ച് മതി മോനെ, ഞങ്ങൾക്ക് പോലും തികയില്ല ചേട്ടാ. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ചോദിച്ചു നോക്ക്. ചേട്ടാ, കുറച്ച് മൈദയും ചൂടുള്ള മൈദ പശയ്ക്ക് അകത്താമ്പ അതിനോട് പറഞ്ഞാൽ മതി. ഓ പശ തട്ടി താഴെ വീണു, ഞാനത് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയതാ. എന്റെ സൈക്കിൾ വരെ മോഷ്ടിച്ചോണ്ട് പോയി. ആ, നീ ഇതുവരെ കിടന്നില്ലേ? ഈ രാത്രിയിൽ ആരെ കാണാൻ പോയതാ? അത് ഒരു ഗൾഫുകാരനെ. നടക്കില്ല, അയാൾ പറഞ്ഞു എന്റെ വീരകഥകൾ. അല്ല, നീ എന്താ എഴുതണേ? വെക്കേഷൻ ക്ലാസ് തുടങ്ങിയല്ലോ, നാളെ പേരൻസിന്റെ മീറ്റിംഗ് ഉണ്ട്. ഓമന ടീച്ചർ എന്നോട് സ്വാഗതം പറയാൻ പറഞ്ഞു. ഒരു ചെറിയ മീറ്റിംഗിന്റെ സ്വാഗത പ്രസംഗത്തിന് എഴുതി തയ്യാറാക്കണോ? എന്തിനൊരു തയ്യാറെടുപ്പ് നല്ലതല്ലേ.
ജീവിതത്തിന്റെ തയ്യാറെടുപ്പ് മാത്രം തെറ്റി അല്ലേ. ആ നീ ആ വാതിലടച്ചു. ഡാ നീ ആ മാനേജറെ വിളിച്ചോ. ഓ രാവിലെ മറന്നു, ഇന്നലെ രാത്രി അയാൾ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല, ഒന്ന് വിളിച്ചേക്കാം. വിളിക്ക്. ഹലോ സാറേ. ഓക്കേ അല്ലേ? ശരിയായില്ല. ശരിയായില്ലേ? എന്തു പറ്റി? എന്റെ ഒരു ഫ്രണ്ടിനെയാ ഒട്ടിക്കുന്നതിനിടയിൽ അത് ആരോ കീറി കളഞ്ഞു. താൻ എന്തായി പറയണത്? കീറി കളഞ്ഞു എന്നോ? പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനോടാ ഏറ്റത്? ഹലോ, ചൂടില്ല, നേരെ കാണുമ്പോ ബാക്കി കിട്ടും. ചേട്ടൻ കേറ്, നമുക്ക് പോവാ. അനു, ഓ ഇതും അയാളാണല്ലോ. നീ എടുക്ക്, നമ്മുടെ ഭാഗത്തും തെറ്റില്ലേ. ഹലോ സാറേ. ബാങ്കിന്റെ അടുത്ത് ആ പോസ്റ്റർ വരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അത് പോട്ടെ, വേറെ വഴി കണ്ടേ പറ്റൂ. എന്താ സാർ? നീ അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് പോവാ. ഇന്നത്തെ ലോക്കർ ചെക്കിംഗ് നടക്കരുത്. സാർ ഞാൻ വേറെ തിരക്കില്ല. എന്ത് തിരക്ക്? നീ ആ പോസ്റ്റർ ഇട്ടിരുന്ന വല്ല കുഴപ്പമുണ്ടോ? നീ വരും, വന്നേ പറ്റൂ. ആ ശരി, ഞാൻ പറഞ്ഞല്ലേ ഫോൺ എടുക്കണ്ടെന്ന്, അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ചെല്ലാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊന്ന് പോയിട്ട് വരാം. നമുക്ക് ഓഫീസ് ടൈം എപ്പോഴെങ്കിലും ചെന്നാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞോളാം. ചേട്ട ഒരു 11:30 ആകുമ്പോ ചെറിയ ജംഗ്ഷനിലോട്ട് വാ. എടാ ഞാനും വരാടാ, നമുക്ക് ബാങ്കിലെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിക്കാലോ. ഏയ് അത് വേണ്ട, അത് വേണ്ട. ബാങ്കിലിന് എന്ത് പരിപാടിക്കാണപ്പോ വിളിക്കുന്നത്? ചേട്ടൻ വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഏ ശരി. എന്താ എന്ത് പറ്റി പോയില്ലേ? അവൻ എന്തോ തിരക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് ചെറായിൽ വെച്ച് കാണാന്ന്. അപ്പൊ ഇന്ന് തന്നെ ഒന്ന് സ്കൂളിലാക്കാലോ, ഇന്നൊരല്പം നേരത്തെ എത്തണം. ആയിക്കോട്ടെ. പിന്നെ വൈകിട്ട് ഒരു ഇത്തിരി നേരത്തെ വരണം, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ. ഓ മെയ് 19 സഖാവ് നായനാരുടെ ചരമവാർഷികം അല്ലേ? അല്ല, എന്റെ ഒരു ദരിദ്ര സഖാവ് ജനിച്ച ദിവസം കൂടിയാ. എന്താ? ഒരു 100 രൂപ ഞാൻ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. കണ്ട ജോത്സ്യന്മാർക്കൊന്നും കൊടുത്തേക്കരുത്, പെട്രോളും ഭക്ഷണവും. കരേശന്റെ ഉദയത്തിലാണല്ലോ ഇദ്ദേഹത്തിന്റെ വരവ്. മനസ്സിലായില്ല. ഗുളികോദയത്തിന് സമാനം. തലക്കുറി ഇദ്ദേഹത്തിന് തന്നെയല്ലേ? അല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. അപ്പോ തുറന്നു പറയാം. ശ്രീനാഥ്, തിരുവോണം 30 വയസ്സ്. 8-ാം ഭാവാധിപന്റെ ദശയിൽ 6-ാം ഭാവാധിപന്റെ അവഹാരം. എന്ന് വെച്ചാ? മരണം സുനിശ്ചിതം, പ്രശ്നവശാലും സമയത്തെങ്കിലും ഈ ജാതകക്കാരൻ 10 മണി തികക്കില്ല. കർമ്മദൈവത്തെങ്കിൽ പ്രീതി വരുത്തുക, അത് തന്നെയാ പരിഹാരം. ഏതെങ്കിലും ശിവക്ഷേത്രത്തിലേക്ക് പോവുക.
സമാധാനിക്കടോ, ആരെങ്കിലും അത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരും കാണാത്തത് വണ്ടിയിൽ വെച്ചാ മതി. വെറുതെ സമയം കളഞ്ഞ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അതിന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ട ആവശ്യം. ചേട്ടൻ കണ്ടുപിടിച്ചോട്. എന്തിനാണ് പോലീസ്? നമുക്ക് ശരിയാക്കാം. അതൊന്നും വേണ്ടാന്ന് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അതെ, അതാ ശരി. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഹലോ. എല്ലാവരെയും ചെക്ക് ചെയ്തതിന് ശേഷം പോയാ മതി. മിസ്റ്റർ, ഞാൻ ഒരു ബാങ്കിന്റെ മാനേജറാ. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ കണ്ടൊരു പോക്കറ്റ് അടിക്കാറാണെന്ന് തോന്നുന്നു. എങ്ങോട്ടേ പോണേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അതെ, അത് താ മാത്രം പറഞ്ഞാൽ മതിയാ. ഞാൻ കൂടെ തോന്നണ്ടേ? സമ്മതിച്ച ടയർ പഞ്ചറാണെങ്കിൽ ആൾക്കാരെ ഇറക്കാൻ വണ്ടി പോകൂല. അയാളെ വിടരുത്, അയാളെ നല്ല ഒരാളെ വിടരുത്. ഡാ കണ്ട, ഇതുപോലെ തല്ലു കിട്ടു. നിന്റെ പരുങ്ങല് കണ്ടാൽ അറിയാം നീ ആ പണി ഒപ്പിച്ചെന്ന്. വേഗം തന്നോ പേഴ്സ്. ഞാൻ എടുത്തിട്ടില്ല. എന്നാ പിന്നെ പോലീസുകാരെ തല്ലുകൊള്ളാലേ. ഞാൻ എടുത്തിട്ടില്ല. നീ എന്തിനാ കരയണേ? കരയണ്ട. നീ പേഴ്സ് എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കരയണേ? എനിക്ക് അച്ഛനെ കാണണം. ഇന്നലെ ഞാനും അച്ഛനെ തല്ലി പിടിച്ചു. അച്ഛൻ എന്നെ തല്ലി. രാത്രി ഒന്നും കഴിച്ചില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ പാവ. എനിക്ക് എന്നെ വീട്ടിൽ പോണം, അച്ഛനെ കാണണം. അച്ഛന്റെ നമ്പർ അറിയോ? അറിയാം. നിന്റെ അച്ഛന്റെ പേരെന്നാ? സാജൻ. ഹലോ, സാജൻ ചേട്ടനല്ലേ? ഞങ്ങളിവിടെ ബീച്ച് റോഡിലുണ്ട്. വേഗം വരൂ, ബസ് വഴിയിൽ കിടക്കുക. ബസ് വിട്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി നിന്നോളാം. ശരി. അച്ഛൻ മോനെ എന്തിനാ തല്ലിയെ? ആദ്യം തനിക്കിട്ടാ രണ്ടു തരണ്ട്. ആ പാവ മനുഷ്യനെ വെറുതെ തല്ലു വിളിച്ചു. ഇല്ലടോ, ഡോ തല്ലല്ലടോ. എന്തായാലും എന്താണ് നല്ല വർത്താനം തന്നെയാണ്. നിനക്കൊരെണ്ണത്തിന് കുറവുണ്ടോ? അതെ, വണ്ടി പഞ്ചറാണ്, പോവില്ലട്ടോ. എല്ലാരും ഇറങ്ങിക്കോ. വണ്ടി പോകൂലട്ടോ. ഇറങ്ങ ചേച്ചി, അടുത്ത സ്റ്റോപ്പാണ്. എന്റെ കൂടെ ആ വെളുത്തും കൊറേ നേരം നോക്കിയില്ലേ? കാര്യാക്കണ്ടാട്ടത് എന്റെ കൂടെ പറഞ്ഞോ. നോക്കിയെങ്കിലേട്ടാ, ഇറങ്ങിയാട്ടാ.
ഒരുത്തന്റെ പേഴ്സ് പോയി എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഇപ്പൊ വഴി കിടക്കണത്. ഒരു പണിയേ, അകത്ത് കേറി നോക്ക്. ആ അവിടെ വല്ലയിടത്തും താഴെ തന്നെ കിടപ്പുണ്ടോ? ചെല്ല്. എന്തൊരു കഷ്ടം നോക്കി. ബാക്കിയുള്ളത് അറിഞ്ഞ ആണോ? നീ എന്തിനാ പറയാതെ പോകുന്നത്? ഞാൻ വേഗം പോന്നു, നല്ല സുഖം തോന്നിയില്ല, ഒരു തലചുറ്റല്. വിളിച്ചത് വേറെ കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ? നമ്മുടെ സുധീഷിനെ പാടത്തിട്ട് ആരോ വെട്ടിക്കൊന്നു. എനിക്കത് പേടിയാവുന്നു. നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വന്നേ. ആ
ആ ബ്രോക്കർ സുധാകരൻ വന്നൊരു 35,000 രൂപ തന്നിട്ടുണ്ട്. ശ്രീ മുമ്പെങ്ങോ കാണിച്ച സ്ഥലം കച്ചവടമായി, അതിന്റെ കമ്മീഷൻ അത്രേ. ശ്രീ, പിന്നൊരു വിശേഷം കൂടിയുണ്ട്, വേഗം വാ. വന്നിട്ട് പറയാം. ¡Suscríbete al canal!